Yes, Misha Anish, Shija Kumari. Hi, hi, hello. Justin Matthew Jacob. Hi, hello. Good evening, everybody. Ambadi, Ambadi Adityan, Nisha Baiju. Hi, Sinshi Pravan. Ellarkum kekkunnundallo alle? Ente voice kekkunnundo? Shija Kumari kekkunnundo? Leo kekkavo? Hello, Tintu, Senthu, Rahul, ellarkum kekkunnundo? ആ ദേ ജസ്റ്റിൻ ചോദിക്കുന്ന സുഖമാണോ? എന്നാ സുഖമായിരിക്കുന്നു. സുമിത ശശിധരൻ ഹായ്, ലജീഷ് ഹായ് ചേട്ടാ എന്ന് പറയുന്നു. എന്തൊക്കെയാ വിശേഷങ്ങൾ പറയും? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? ഷീജ കുമാരി, എല്ലാവരും ഹലോ ഹായ് എന്ന് മാത്രമേ പറയാനുള്ളൂ, ആർക്കൊന്നും ചോദിക്കാനല്ല തോന്നുന്നു. എല്ലാവർക്കും സുഖമാണോന്ന് അറിഞ്ഞു. അവിടെ സുഖമായിരിക്കുന്നു, ഓണമൊക്കെ നന്നായി പോയി. പിന്നെ അവിടെ എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ ഓണം എങ്ങനെയുണ്ട്? എല്ലാവരും കുടുംബങ്ങളൊക്കെ കാണുന്നുണ്ടോ? ഹായ് രോഹിത്, ഇന്ന് സതീഷ് രതീഷ് എന്ന ഒരാൾ പറയുന്നു, ദീപ്തി പറയുന്നു, ഗായത്രി ഹായ്. അപ്പോൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഫൈൻ, കേൾക്കുന്നുണ്ടെന്ന് നസീറ നസി പറഞ്ഞു, ലീമ പറഞ്ഞു. ഒരാൾ ആരാണ് പറയുന്നു? അതെ, ഹരിണിജ പറയുന്നു, ഒരുപാട് ഇഷ്ടമാണ് കുടുംബങ്ങളൊക്കെ. ഇഷ്ടമാണ് കുടുംബങ്ങളൊക്കെ മാത്രം ഇഷ്ടമുണ്ടെന്നാണോ, അതോ എല്ലാ ക്യാരക്ടേഴ്സിനും ഇഷ്ടമുണ്ടെന്നാണോ, രോഹിതിനെ ഇഷ്ടമുണ്ടെന്നാണോ? സ്പെസിഫിക് ആയിട്ട് പറയൂ. ഞാൻ കുടുംബങ്ങളൊക്കെ റെപ്രസെൻറ്റ് വന്നിരിക്കുകയാണല്ലോ, അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയോ. ഒരുപാട് വരുന്നുണ്ട് എല്ലാവരും. എല്ലാവരും ഓണത്തെ പറ്റിയൊന്നും പറഞ്ഞില്ലേ? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും സുഖമായിരുന്നോ, നന്നായിരുന്നോ? ഓണത്തിൻ്റെ എല്ലാവർക്കും വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെ ക്യാമറ പിടിച്ചിരിക്കുകയാണ്. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ചോദിക്കുക. ഓണം നന്നായിരുന്നു കേട്ടോ, ഓണം നല്ല അടിപൊളിയായിട്ട് പോയി. കുടുംബവിളക്കിൻ്റെ കഥയെപ്പറ്റി, അതിൻ്റെ പോക്കിനെ പറ്റി, നമ്മൾ റേറ്റിങ്ങിലൊക്കെ നമ്പർ വണ്ണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റിലെ നമ്പർ വൺ സീരിയലാണ് കുടുംബവിളക്ക്. അതിനെപ്പറ്റി എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ അതെ, നിജി ഈപ്പൻ വന്നു ചോദിച്ചു, ഡോക്ടർ ഹൗ ആർ യു? ഐ ആം ഫൈൻ നിജി, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഷൈൻ വന്നു, വിഷ്ണു വന്നു, ഹലോ. സീരിയൽ ഇപ്പോൾ ഒന്നും ഇല്ലേന്ന് ആരോ ചോദിക്കണു, എന്താ ചെയ്യുക? സൗമ്യ രഞ്ജു, നമ്മൾ കുടുംബങ്ങളൊക്കെ നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് കാണുന്നില്ലേ നിങ്ങൾ? ഒരാൾ ചോദിക്കുന്നു കുടുംബങ്ങളൊക്കെ ഇങ്ങനെ സീരിയലൊന്നും ഇല്ലേന്ന്. അതെ, ശശിത എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു, കുടുംബങ്ങളൊക്കെ ക്യാരക്ടർ നല്ല എന്ന് പറയുന്നു. എന്തെങ്കിലും സംസാരിക്കാൻ തക്കവണ്ണമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളെല്ലാം ഹായ് ഹായ് പറയാം, നമ്മൾ എന്താ ചോദിക്കുക? എന്താ പറയുക? കുടുംബങ്ങളൊക്കെ എന്ന് അവസാനിക്കുന്ന ഒരാൾ ചോദിക്കുന്നു, ഷാഹുൽ. അതായത് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരോടെ, ഗൾഫിൽ നിന്നൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നാട്ടിൽ വരും. നിഷ ബിജു, രോഹിത് സൂപ്പർ എന്ന് പറയുന്നു. അബി പറയുന്നു, നൈസ് സീരിയൽ. ആ ഒരാൾ ചോദിച്ചു, എന്ന് നിർത്തുന്നു ചോദിച്ചു, സീരിയൽ എന്ന് തീരുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറയാം, ഈ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ നാട്ടിലേക്ക് വരും അവധിക്ക്, സന്തോഷത്തോടുകൂടി വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവരാരും ചോദിക്കും, എന്നാൽ നിങ്ങൾ തിരിച്ചു പോകണം ചോദിക്കും. മനസ്സിലായില്ലേ? ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർ വിചാരിക്കുന്നത് എന്താ, വേറെ പലരും ചോദിക്കും നമ്മുടെ നല്ല കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറയുമ്പോൾ, എവിടെ ഇപ്പോൾ ജിജോ ചോദിക്കും? ജിജോ ഞാൻ വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മളോട് ചോദിക്കുമ്പം എന്ന് തീരും ചോദിച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ? സീരിയൽ നന്നായി പോവല്ലേ, നല്ല രസമായിട്ട് പോവല്ലേ, നല്ല രസമായിട്ടുള്ള കഥയും മുഹൂർത്തങ്ങളും നല്ല ആക്ടേഴ്സും ഒക്കെ ആയിട്ട് പോവല്ലേ? അപ്പം പിന്നെ തീരണമെന്ന് ആഗ്രഹമുണ്ടോ? തീരണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. പിന്നെ അത് ആരാണ്ട് പി സജി വന്നു, രാഖി അരുൺ വന്നു, അനിത ശ്രീദേവി വന്നു, സരസ്വതി വന്നു, അഞ്ജു കൃഷ്ണ, എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ആരാ, സിഞ്ചു, കുടുംബവിളക്ക് സൂപ്പർ, എല്ലാവരും നല്ല അഭിനയമാണ്. ആ താങ്ക് യു സോ മച്ച്. സുമിത പറയുന്നു, കുടുംബവിളക്ക് അടിപൊളിയാന്ന് പറയുന്നു. ഇപ്പം സിനിമയൊന്നും ചെയ്യുന്നില്ലേന്ന് ആതിര വിജയകുമാർ ചെയ്യുന്നു. സിനിമ ഇപ്പം ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാലേ, സിനിമയുടെ ഷൂട്ടിംഗ് പോലും ഇപ്പം നടക്കണില്ലല്ലോ. നമ്മുടെ സിറ്റുവേഷൻസൊക്കെ നമ്മുടെ കഷ്ടകാലം കൊണ്ട് കുറച്ച് മാറിപ്പോയല്ലോ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം സീരിയൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ലൈക്ക് യുവർ റോൾ ഇൻ കുടുംബവിളക്ക്, ഐ വാച്ച് ഇൻ ഹോട്ട്സ്റ്റാർ. താങ്ക് യു സോ മച്ച്. നിഷ സോമൻ തയ്യിൽ, ആദ്യമായി ലൈവിൻ്റെ പേര് വായിക്കുന്നത്, ആ ആദ്യമായിട്ടാണ് ലൈവിൽ എൻ്റെ പേര് വായിക്കുന്നത്. പിന്നെ ആരാണ് ജിജു വായിക്കുന്നത്? നമ്മളിപ്പോൾ നമ്മുടെ പേരും പറഞ്ഞുകൂടെ? ജിജു വായിക്കുന്നു, നമ്മുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ? നിതുലാൽ, നന്ദു, വിഷ്ണു എം പി, ഷാജു എൻ്റെ കാണുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഓർമ്മകളിലേക്ക് പോവാ. അത് പറയണ്ട കേട്ടോ, നമ്മൾ ഒരുപാട് വർഷം മുന്നേ കണ്ടാണെന്നൊന്നും പറയണ്ട. ആൾക്കാർക്കൊക്കെ നമ്മുടെ പ്രായമൊക്കെ പുറത്താവുമല്ലോ. സുമിത്ര ഗംഭീർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആതിര എന്തൊക്കെയോ പറയണോ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയാണ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു.
ഒരാൾ ചോദിക്കുന്നു സൂജിസ് ജോസ് എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു പൂജ ഇനി വരില്ല എന്ന്. പൂജ ഊട്ടിയിൽ പഠിക്കാൻ പോയിരിക്കും അല്ലേ. കഥാപരമായിട്ടൊരു നമ്മള് പൂജ ഇനി കൊണ്ടുവരുന്നതാണ്. കുറച്ച് അവള് നമുക്കൊരു കഥയുടെ ആവശ്യപ്രകാരം കുറച്ച് മാറി നിൽക്കുന്നുള്ളൂ. രോഹിതിനെ പോലൊരു ഫ്രണ്ട് ഉണ്ട്, ശശിത പറയണു. ആണോ? എന്നോട് എന്റെ അന്വേഷണം പറയൂ കേട്ടോ. സുമിത്രയും സുമിത്രയും സിദ്ധാർത്ഥ് ഒന്നാകുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റ് സീരിയലുകൾ പിന്നെ മറ്റ് സാറിന്റെ മറ്റ് സീരിയൽ എന്ന് പറയുന്ന പിന്നെ എന്റെ മറ്റ് സീരിയലുകൾ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കുടുംബങ്ങളൊക്കെ മാത്രമാണ് ചെയ്യുന്നത്. ഒരു സമയത്ത് ഒരു സീരിയലാണ് ഞാൻ ആദ്യം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് മുതൽ. പിന്നെ എനിക്കൊരു വിശേഷം പറയാനുള്ളത്, നമ്മുടെ ഏഷ്യാനെറ്റ് തന്നെ 6:30 വരുന്ന സസ്നേഹം എന്നൊരു സീരിയലുണ്ട്. അത് ഞാനാണ് നിർമ്മിക്കുന്നത്, ഞാനാണ് അതിന്റെ പ്രൊഡ്യൂസർ. സസ്നേഹവും നല്ല റേറ്റിംഗ് പോവാണ്. അതും കൂടി കാണാൻ ശ്രമിക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെറിയ പ്രൊമോഷൻ. കുടുംബങ്ങളൊക്കെ കാണുന്നതോടൊപ്പം 6:30 വരുന്ന സസ്നേഹം കൂടി കാണണം. അത് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ സംരംഭമാണ്. അപ്പോൾ നല്ല അഭിപ്രായവും നല്ല റേറ്റിംഗും ഉണ്ട്, അതും കാണാൻ ശ്രമിക്കുക. മനോജ് പറയുന്നു ഹായ് പറയുന്നു, അഞ്ച പറയുന്നു ഹായ്, രാകേഷ് പേരെന്താന്ന്, എൻ്റെ പേരെന്താന്ന്, എൻ്റെ പേര് ഷാജു എന്നാണേ. നീതു ഹായ്, സോളമൻ പറയുന്നു ബ്രോസ്, ഹലോ ബ്രോ. ഞാൻ ഡോക്ടറാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഡോക്ടറാണ്, ഡോക്ടറാണ്, ഞാൻ ഡെന്റിസ്റ്റാണ്. അങ്ങനെ എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വിശേഷങ്ങൾ, പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ടെലിവിഷൻ പരമ്പരകൾ കാണുമ്പോൾ സാധാരണ രീതിയിൽ ഒരു അതിനൊരു ഫോർമുലയുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു മരുമകൾ അമ്മായി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സ്ഥിരമായിട്ടുള്ള ചില കഥകൾ, അല്ലെങ്കിൽ ചില റിവെഞ്ചിൻ്റെ കഥകൾ, അങ്ങനെയൊക്കെയാണ്. കുടുംബങ്ങളൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ പൂജയെ കൊണ്ടുവരണമെന്ന് ആരോ പറഞ്ഞു, പൂജയെ കൊണ്ടുവരാം, ഉറപ്പായിട്ടും കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഷാജി ഹായ് പറയുന്നു. അപ്പോൾ നമ്മൾ കുടുംബങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു തന്നത്, കുടുംബങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ഒരു ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന, ആരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വരുന്ന ഒരുപാടൊരുപാട് വീട്ടമ്മമാർ സുമിത്രയെ പോലെ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള ഫേസ് ചെയ്യുന്ന, എന്നാൽ ജീവിതത്തിൽ മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരുപാടൊരുപാട് വീട്ടമ്മമാർ നമുക്കുണ്ട്. ഡോക്ടർ പണി വേണ്ടെന്ന് വെച്ചോ, ഡോക്ടർ പണി ആരാ സാലി ചോദിച്ചു, ഡോക്ടർ പണി വേണ്ടെന്ന് വെച്ചിട്ടില്ല, നടക്കുന്നു എൻ്റെ കൂട്ടത്തിൽ കേട്ടോ. ദിവ്യ പറയുന്നു ഹായ് ഹായ്, ഷൈനി ചന്ദ്രൻ ഹായ് എന്ന് പറയുന്നു, ഷാമു ഹായ് പറയാൻ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഹക്ക് ഹൈക്ക് അമീർ, സിന്ധു ബിജു, ആതിര ബിജു ഞാൻ കാണുന്നുണ്ട്, അടിപൊളിയാണ് സസ്നേഹം. ഓ താങ്ക് യു ആതിര, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഇതിനിടയിൽ കൂടി ഒരു ചെറിയ പരിപാടിയാണ്, സസ്നേഹം കൂടി ഒന്ന് കണ്ടേക്കും എന്ന് പറയാം. എന്ന് നമ്മുടെ എൻ്റെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ കടമ്പകൾ ആണ്, അതെങ്ങനെ അവർ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആ കഥയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ മനോഹരമായൊരു പ്ലോട്ടാണ്, എല്ലാ വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും ഒരു പ്രചോദനമാകുന്ന പ്ലോട്ടാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. കാർത്തിക് സന്തോഷ് പറയുന്നു കൺഗ്രാറ്റ്സ് സാർ, അങ്ങനെ ആക്ടിങ് മാത്രമല്ലാതെ പ്രൊഡക്ഷനിലും ഇറങ്ങി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മുടെ കുടുംബവിളക്കിലെ കഥയുടെ ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെലിവിഷൻ പരമ്പര കാണുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഏഷ്യാനെറ്റ് പുതിയ പുതിയ ഏരിയയിലേക്ക് സബ്ജക്റ്റുകൾ മാറ്റി ജനങ്ങളുടെ ആസ്വാദന നിലവാരവും മിന്നുകെട്ട്, വിഷ്ണു മിന്നുകെട്ട് ദാറ്റ് വാസ് വൺ ഓഫ് ദ സൂപ്പർ സീരിയൽ ഓഫ് യുവേഴ്സ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്, സീരിയൽ സൂപ്പർ ആണെന്ന് പറയുന്നു. അനുമോൾ കൂടി ഓണത്തിന് കൂട്ടാൻ വരുന്നു, അനുമോൾക്ക് ഊട്ടിയിലെ എക്സാമിനേഷൻ ആയിരുന്നു. ഗായത്രി മിന്നുകെട്ട് സീരിയൽ മറക്കാൻ പറ്റുന്നില്ല, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റ് പുതിയ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് കലയ്ക്കും പിന്നെ എന്താ പറയുക, അറിവിനും വിജ്ഞാനത്തിനും വിനോദത്തിനും എല്ലാം പ്രാധാന്യം ചേർത്തുകൊണ്ടുള്ള സീരിയൽസാണ് പുതുതായിട്ട് വരുന്നതൊക്കെ. അപ്പോൾ നമ്മൾ പറയുന്ന കുടുംബവിളക്കിന് അത്ര ഒരു പശ്ചാത്തലമുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് നിൽക്കേണ്ട, സ്വന്തം കാലിൽ നിന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ, അവരുടെ കഥയാണ് കുടുംബവിളക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നന്നായിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. അതങ്ങനെ അത് റേറ്റിംഗിൽ നന്നായി വരുമ്പോൾ അത് നമുക്ക് അങ്ങനെ തോന്നുകയും ചെയ്യുന്നു. അടുത്ത് എന്താണ്, ജാനാമഹിമ ഹായ്, എൻ്റെ പേര് ജിഷ്ണു, ജിഷ്ണു പറയുന്നു ആദിത്യ. പിന്നെ ക്ലിനിക് കൊണ്ടുവന്ന് ശശിത ക്ലിനിക് കൊണ്ടുവന്ന് ചോദിക്കുന്നു, പ്രശാന്ത് അഭിനയത്തിന് ചാൻസ് തരുമെന്ന് ചോദിക്കുന്നു. പ്രശാന്ത് നമ്മൾ തന്നെ ഇവിടെ കിടന്ന് ഓടാണ് പ്രശാന്ത് അഭിനയിക്കാൻ ചാൻസിന് വേണ്ടിയിട്ട്. സൗമ്യ അനൂപ് ചോദിക്കുന്നു രോഹിത് സൂപ്പറാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഹായ് ചേട്ടാ, ഞാൻ എന്നും കാണാറുണ്ട് കുടുംബവിളക്കം സസ്നേഹവും, താങ്ക് യു സോ മച്ച്. ഒരാൾ മനോജ് പറയണതേ, ഇതുവരെ കുടുംബവിളക്കം കണ്ടു, ഇനി സസ്നേഹം കണ്ടോളാം എന്ന് പറയണം, നന്നായി. വേറെ വിഷ്ണു ചിത്രാഞ്ജലി സംസാരിച്ചിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു, വിഷ്ണുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പോൾ അതാണ് കുടുംബവിളക്കിൻ്റെ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. നമ്മൾ സസ്നേഹം ആണ് പറയുന്നത്, കുടുംബവിളക്കിൻ്റെ ഒരു ടോക്ക് ഷോ ആണെങ്കിലും സസ്നേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛൻ്റെയും അമ്മയുടെയും, ഒരച്ഛൻ്റെയും ഒരു അമ്മയുടെയും കഥയാണ്.
അപ്പൊ ഇത് പിന്നെ നമ്മള് ഞാൻ പറഞ്ഞു വന്നത് പ്രത്യേകിച്ച് ഇപ്പോ ഏഷ്യാനെറ്റ് സീരിയൽസ് എല്ലാം നിങ്ങൾ പലതും കാണുന്നുണ്ടാവും. എല്ലാ സീരിയൽസും അതിൻ്റെ ഒരു ഒരു സബ്ജക്റ്റിലുള്ള പിന്നെ വ്യത്യാസം കൊണ്ട് വേറിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് നമ്പർ വണ്ണിൽ നിൽക്കുന്നത്. എല്ലാ സീരിയൽസും ചാനൽ നമ്പർ വണ്ണിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ കുടുംബങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമസ്കാരം, എന്താ ദീപ് നമസ്കാരം, എന്താ വിശേഷം, സീരിയൽ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നില്ലേ ചേട്ടാ, തകർക്കില്ലേ ചേട്ടാ. ദീപു സുധാകരനോട് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ആൾ വിമർശനാത്മകമായി ചോദിച്ചത്, ദീപു സുധാകരൻ ചോദിച്ചിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ തകർക്കില്ലേ എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ടെലിവിഷൻ പരമ്പര കൊണ്ടോ ഒരു കഥ കൊണ്ടോ ഒരു സാഹിത്യ സൃഷ്ടി കൊണ്ടോ ഒരു സിനിമ കൊണ്ടോ ഒന്നും ഒരിക്കലും കുടുംബത്തെ ആരും തകർക്കുന്നില്ല. നിങ്ങളങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്, അതൊരു മൗഢ്യമായ ചിന്തയാണ്. അങ്ങനെയെങ്കിൽ എത്രയെത്ര നല്ല കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നു, എന്താ ആരും അത് ഫോളോ ചെയ്യാത്തത്. നമ്മൾ എവിടെയാണ് കുടുംബ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കഥകളിൽ പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഗാടിപ്പാട്ടെന്ന സീരിയലിൽ സാറുണ്ടായിരുന്നു ആരോ ഒരാൾ, സാശീന, ഞാൻ പേര് വായിക്കാൻ പറ്റും, സോറി. ചേട്ടൻ്റെ പഴയ സീരിയൽ കണ്ടിട്ടുണ്ട് പറയുന്നു, ഗായത്രി സസ്നേഹം നല്ല സീരിയലാണെന്ന് പറയുന്നുണ്ട്, നല്ല സ്റ്റോറി എന്ന് പറയുന്നുണ്ട്, കുടുംബോളക്കം അതുപോലെയാണെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ ഏഷ്യാനെറ്റിൽ വരുന്ന ഏറ്റവും നല്ല സീരിയലിൽ ഏറ്റവും നല്ല വേഷം ചെയ്യാൻ പറ്റിയത് ഭാഗ്യം ചെയ്തുകൊണ്ടല്ലേ, അതുപോലെ അത്രയും നല്ലൊരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതും ദൈവഭാഗ്യം കൊണ്ട്, നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞതിന് മറുപടി പറയാം. നമ്മുടെ ടെലിവിഷൻ സീരിയൽ എന്ന് പറയുന്നത്, ഐ മീൻ നമ്മുടെ ടെലിവിഷൻ സോപ്പ് ഷോപ്സ് എന്ന് പറയുന്നത്, പരമ്പരകളെന്ന് പറയുന്നത്, അത് എല്ലാവരുടെയും കുടുംബ ബന്ധം തകർക്കാനായിട്ട് ഉണ്ടാക്കുന്നതല്ല. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, എനിക്ക് ആ ബ്രദർ കേട്ടില്ലാന്ന് തോന്നുന്നു. നമ്മൾ കുടുംബവിളക്കിൽ സുമിത്രയെ പറ്റി പറയുമ്പോൾ അവർ എങ്ങനെയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ തോൽക്കാതെ പരാജയം സമ്മതിക്കാതെ ലൈഫിൽ അച്ചീവ്മെന്റ്സിലേക്ക് പോകുന്നതെന്നാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സീരിയൽ കാണാതെ സീരിയലൊക്കെ മോശമാണ്, അതൊരു വൃത്തികെട്ട സാധനമാണെന്ന് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മുടെ സെൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പോലെയാണ്. നമ്മുടെ ശങ്കരനാരായണൻ ചേട്ടൻ ആൻസർ, താങ്ക് യു, അത് മറ്റേ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. ശങ്കരനാരായണൻ നന്നായി വരും. രോഹിത്, നിങ്ങൾ പൊളിയാണെന്ന് മഞ്ജ, താങ്ക് യു സോ മച്ച്. കുടുംബവിളക്ക് സീരിയൽ സൂപ്പർ, എല്ലാവരും നന്നായി ചെയ്യുന്നു, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് പറയുന്നു. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞാൽ കേട്ടോ, താങ്ക് യു. പിന്നെ അക്ഷയ് അരുൺ ഹായ് പറഞ്ഞിട്ടുണ്ട്. ശ്രീമയി ഷായിച്ചേട്ടാ എന്നിവിടെ അഭിനവ് ഹായ് പറയുന്നു. ജിഷ്ണു ശിവൻ, സുമിത്ര വേദിക ആര് ജയിക്കും എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നന്മയല്ലേ ജയിക്കുള്ളൂ നമുക്ക്. സതീഷ്, എൻ്റെ മോളിൽ അയക്കുന്ന പേര് പറയുന്നു, അതീർത്ഥ എന്നാണ് മോളുടെ പേര്. മോക്കൊരു ഹായ്, തീർത്ഥ ഹായ്. പിന്നെ ജസ്റ്റ് ലൈക്ക് അമേസിംഗ് ആക്ടർ, കീപ് ഗോയിങ് സാർ, മൈ ഗുഡ്നസ്, താങ്ക് യു. രൂപ സുഹൃത്താണ് ഞാൻ, ആരുടെ ഒരു സുഹൃത്താണെന്ന് എനിക്ക് വായിക്കാൻ പറ്റും. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, ഐ എം സോ സോറി ടു സേ. മെസ്സേജ് ഇങ്ങനെ ട്രിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലേ നമ്മുടെ തമ്മിലുള്ള ആശയം കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അതുകൊണ്ട് കുറച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഉഷാ സത്യം ഒരു ദേഷ്യം പെട്ടൊരു സാധനം കാണിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പം നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും പൊതുവിൽ സമൂഹത്തിനൊരു ധാരണയുള്ളത് ടെലിവിഷൻ പരമ്പരകൾ പിന്നെ നല്ലതല്ല, അത് എന്താ പറയുക, പിന്നെ ആൾക്കാരുടെ ഈ നേരത്തെ ആരോ പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് അങ്ങനത്തെ ഒരു ചിന്ത ശരിക്കും ശരിയല്ല. നമ്മൾ ഈ ഇത്തരത്തിലൊരു സാധനം ഉണ്ടാക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വൈകുന്നേരങ്ങളിൽ അവരുടെ ഒരു ബോർഡം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. നമ്മൾ ഉത്തമമായ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കി അടൂർ സാറിനെ പോലൊരു വലിയ എന്താ പറയുക ചിന്താധാരയെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി നമ്മൾ ടെലിവിഷനിൽ കാണിക്കാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ ആസ്വദിക്കാനിരിക്കുന്ന വേറൊരു ഓഡിയൻസ് ആണ് തിയേറ്ററിലേക്ക് പോകുന്നത്. അവരവരുടെ വീടുകളിൽ ആതിര ബെനിഷം നല്ല സീരിയലാണ് കുടുംബം വളർക്കുന്നത്. താങ്ക് യു ആതിര. അച്ചു പറയുന്നു, യു ആർ മൈ ഫേവറേറ്റ് ആക്ടർ. അച്ചു അച്ചു താങ്ക് യു സോ മച്ച്, റിയലി ഫാന്റാസ്റ്റിക്, താങ്ക് യു താങ്ക് യു താങ്ക് യു. അദീന ആരോഷ് പറയുന്നു, അനു പിന്നെ അനു ഷിമിത് പറയുന്നു, രാഹുൽ സനോജ് പറയുന്നു, സുധിയേട്ടനെ ഓർമ്മയുണ്ടോ, ഇതൊരു പഴയ സീരിയലിലെ ക്യാരക്ടറാണ് സുധിയേട്ടൻ. ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ ആരും ദൈവീയത അങ്ങനെ കാണരുത്. നമ്മൾ എല്ലാത്തിനും വിമർശനാത്മകമായി കാണുന്നത് നല്ലത് തന്നെയാണ്. മനിജ രോഹിതാട്ട ഒരുപാട് ഇഷ്ടം, താങ്ക് യു. എലിസബത്ത് പറയുന്നു, സൂപ്പർ ആക്ടറാണ് പറയുന്നത്, നന്മ ജയിക്കട്ടെ എന്ന് ജിഷ്ണു പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ എല്ലാത്തിലും നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങളിലും, ദീപി ഹായ്, എല്ലാ കാര്യങ്ങളിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട്. നമ്മുടെ വിവേചന ബുദ്ധിയും വിവേചന അധികാരവും വെച്ച് നമുക്ക് ആ നന്മയെ തിരിച്ചറിയാൻ പറ്റണം, തിന്മയെ തിരസ്കരിക്കാൻ പറ്റണം. ശ്രീമയി കോട്ടയമുള്ള സുഹൃത്താണ്, അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ് ഈ
ഡെന്റിസ്റ്റിനെ. താങ്ക് യു സോ മച്ച് ശ്രീമയും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു വിമർശനത്തിന് മറുപടി പറഞ്ഞിട്ട് എനിക്ക് മതിയായിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഈ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ, നന്ദു ഹായ് ചേട്ടാ കുടുംബം അക്ഷരിച്ചത്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പം അനുശിവ കല്ലൂർ, എന്റെ അമ്മയ്ക്ക് താങ്കളെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അനുശിവയ്ക്ക് ഇഷ്ടമല്ല നടത്തം അല്ലേ. മഴവിൽ മണിക്കുട്ടൻ, എന്റെ മെസ്സേജ് ആ സീരിയൽ നമുക്ക് തരുന്നത്, എന്ത് മെസ്സേജാണ് സീരിയൽ നമുക്ക് തരുന്നത്? അതെ, മഴവിൽ, മഴവിൽ മണിക്കുട്ടൻ, മഴവിൽ നല്ലേ വായിച്ചത്, മണിക്കുട്ടൻ, മണിക്കുട്ട, മണിക്കുട്ടനോട് ഞാൻ കൂടി ചേർത്തിട്ടാണ് ഈ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രജേഷ് ജിഷ്ണു പറയുന്നു, പ്രജേഷ് ചേട്ടൻ സരയു സീരിയൽ സമയം. ഓക്കെ, ഞാനേ പറയാം. താങ്ക് യു ശ്രീമയ്. ഞാനേ പറഞ്ഞു വന്നത് എന്ത് മെസ്സേജാണ് സീരിയൽ തരുന്നതെന്നത് ഒരു സുഹൃത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നത്, അദ്ദേഹത്തിനോടുള്ള മറുപടി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ജീവിതത്തിൽ എന്താ പറയുക, നന്നായിരിക്കണം. ഇപ്പം നമ്മളൊരു അമ്മായി അമ്മ മരുമകൾ പോര് കാണിക്കുന്നു, അതിൽ അമ്മായി അമ്മ അല്ലെങ്കിൽ ആരാണ് നെഗറ്റീവ് ക്യാരക്ടർ, അവരല്ല ജയിക്കുന്നത്. നമ്മൾ കാണിക്കുന്ന ആ പ്രശ്നത്തിൽ പിന്നെ അത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന ഈ പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഒരു ക്യാരക്ടർ നെഗറ്റീവ് ആയിരിക്കും, ഒരു ക്യാരക്ടർ പോസിറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവ് ക്യാരക്ടറിനെ ഓവർകം ചെയ്യുന്ന ഒരു പോസിറ്റീവ് ക്യാരക്ടർ നമ്മൾക്കുണ്ടാവും. അത് നമ്മുടെ കഥാന്ത്യത്തിൽ ആ പോസിറ്റിവിറ്റി ജയിക്കുകയും നന്മ ജയിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അല്ല, നമ്മൾ പിന്നെ ഇപ്പം നിങ്ങളൊന്ന് വാർത്ത കണ്ടു നോക്കും, നമ്മൾ നിങ്ങൾ ടെലിവിഷനിൽ നിങ്ങൾ ടെലിവിഷൻ പരമ്പരകളെ മാറ്റി നിർത്തിയിട്ട് ഡെയിലി ന്യൂസ് കണ്ടു നോക്കൂ, എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൊലപാതകം, ഡ്രഗ്സ്, പിന്നെ ഈ പറയുന്ന പെൺകുട്ടികളോടുള്ള ഉപദ്രവം, ഇന്ത്യ ഒട്ടാകെയുള്ള ആൾക്കാരെ കത്തിക്കൽ, ബസ് കത്തിക്കൽ, സമരം. പ്രശാന്ത് സീരിയലിനെ തള്ളിപ്പറഞ്ഞ് അതിൽ വർക്ക് ചെയ്യുന്നവരുടെ കഞ്ഞിക്കുടി മുട്ടിക്കരുന്ന് പ്രശാന്ത് പറയുന്നു. പ്രശാന്ത് കറക്റ്റാണ് പറഞ്ഞത് കേട്ടോ, ഞാൻ കഞ്ഞിക്കുടിയുടെ മാത്രം കാര്യമല്ല ഞാനീ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ടെലിവിഷൻ വാർത്തകൾ കണ്ടാൽ, ന്യൂസ് പേപ്പർ വായിച്ചാൽ അതിലുള്ള അത്രയും ഭീകരതയും പ്രശ്നങ്ങളും കലാപങ്ങളും ഒന്നും ടെലിവിഷനിലില്ല സുഹൃത്തെ. ദൈവിയെ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ താഴ്മയോടുകൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഇതൊരു വല്ലാത്ത മോശപ്പെട്ട കല. ആ ധാരണ ശരിയല്ല. നിങ്ങൾ അത്തരം, കാരണം നമ്മൾ നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കാണുന്ന ജീവിതത്തിൽ നമ്മുടെ ചുറ്റും നമ്മുടെ നാട്ടിലും ലോകത്തും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു പിന്നെ ഒരു 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 ക്രോസ് സെക്ഷൻ, ഏറ്റവും ചെറിയ ശതമാനമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലാതെ സീരിയലിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇല്ല, നോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനഃപൂർവ്വമുള്ളതിനോടുള്ള ഒരു എന്താ പറയുക, ഒരു സമീപനം നിങ്ങൾ മനഃപൂർവ്വം കാണിക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ വിനയത്തോട് പറയാൻ കേട്ടോ. അപ്പം നമുക്ക് പിന്നെ മീര ചേച്ചിക്ക് സ്പെഷ്യൽ അന്വേഷണം പറയണേ ചേട്ടാ. എൻ്റെ പേരൊന്ന് പറയണം, അയ്യോ പേര്, ആ പേര് ഞാൻ വായിക്കാൻ പറ്റൂ. ദീപ്തി കുടുംബവിളക്ക് ഇൻസ്പിറേഷൻ ആനന്ദ് ശങ്കർ, സസ്നേഹം സീരിയൽ പ്രൊഡ്യൂസറാണല്ലേ ചേട്ടൻ. താങ്ക് യു. ഞാനതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞത് ഞാനാണത് ചെയ്യുന്നത്. രൂപ ഗൗരിയുടെ അച്ഛനായിട്ട് സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമ്മൾ ക്ലിനിക്ക് എവിടെയാണ്? ക്ലിനിക്ക് എനിക്ക് ട്രിവാൻഡ്രത്താണ്, കഴക്കൂട്ടം എന്ന സ്ഥലത്താണ് കേട്ടോ ക്ലിനിക്ക്. എനിക്ക് അതിനകത്ത് അപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞാൽ അത് പ്രൊമോഷൻ. അനൂഷ്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് സാറിൻ്റെ അഭിനയം. താങ്ക് യു, താങ്ക് യു സോ മച്ച് അനു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, അപ്പോൾ ദൈവീയത നിങ്ങളെല്ലാവരും അത്തരമൊരു സമീപനം നമ്മൾ മാറ്റിവെക്കണം. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാപ്പകൽ കഷ്ടപ്പെടുന്ന, വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്. അപ്പോൾ പിന്നെ ഇവരൊക്കെ വൈകുന്നേരം വരെ അടുക്കളയിൽ കഷ്ടപ്പെടുകയും വൈകുന്നേരം ഒന്ന് കുളിച്ച് വൃത്തിയായി പ്രാർത്ഥനയും കഴിഞ്ഞ് ടെലിവിഷൻ്റെ മുന്നേ വന്നിരുന്ന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ റിലാക്സ് ചെയ്യാൻ വേണ്ടി കാണുന്ന ഒരു വിനോദ ഉപാധിയാണ് ടെലിവിഷൻ പരമ്പരകൾ. അപ്പം അതവർ കണ്ടോട്ടേനെ, അവർക്ക് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുക ഇതിനകത്തുള്ള പിന്നെ കലാമൂല്യം ഇതിലെവിടെ ഇരിക്കണോ, ഈ അരമണിക്കൂർ പ്രോഗ്രാം 22 മിനിറ്റ് കൊടുക്കുന്ന പ്രോഗ്രാമിനകത്ത് കലാമൂല്യം എവിടെയാണ് എന്ന് അവർ ചേസ് ചെയ്യുന്നില്ല. അവർക്കൊരു നേരം പോക്ക് പോലെ കാണുന്നു അവരുടെ സമയം. പിന്നെ അത് അങ്ങനെ കണ്ടോട്ടെ, നമ്മൾ എന്തിനാണ് അതിനെ വല്ലാതെ അങ്ങ് മനസ്സിലാക്കുന്നത്. അതേ പിന്നെ മനീജ പറയുന്നു, മനസ്സിനെ കീഴടക്കുന്ന ഒരു കഥാപാത്രമാണ് രോഹിത് ഏട്ടൻ്റെ. താങ്ക് യു മനീജ. അത്തരം നമ്മുടെ കഥാപാത്രം നല്ല എന്ന് പറഞ്ഞാലേ, മീരാവാസ് ചേച്ചിയുടെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജാസ്മിൻ ചോദിക്കുന്നു, മീരയെ പറ്റി പറയുമ്പോൾ അവർ അറിയാലോ ഒരുപാട് സീനിയറായിട്ടുള്ള, ഏഷ്യാനെറ്റിലെ എല്ലാ സീനും കാണാനുണ്ടെന്ന് നന്ദു പറയുന്നു. ജാങ്കു പറയുന്നു, സാറിനെ പറ്റി രണ്ടു വാക്ക് പറയാമോ? എന്നെപ്പറ്റി പറയണോ അല്ലേ, എന്നെപ്പറ്റി ഞാൻ പറയാം. ആരോ മീരയെ പറ്റി ചോദിച്ചു. മീര അവർ വളരെ എന്താ പറയുക, സീനിയർ ആർട്ടിസ്റ്റാണ്, വലിയ വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് അവർ. അവർക്ക് പിന്നെ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ സീനിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് അവർ. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ഒരു ആർട്ടിസ്റ്റാണ്.
ബീന ശ്രീജിത്ത് ഹായ് ബീന ജോസഫ് ഹായ്. അപ്പം അത് അവരുടെ പേഴ്സണലി അവർ ഭയങ്കര ഈ പറഞ്ഞാൽ നമ്മളോടൊക്കെ സ്നേഹമുള്ള അവർക്ക് പിന്നെ അവർക്ക് പിന്നെ സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും അറിയുന്ന ആളാണ്. മലയാളം, തമിഴ്, കന്നഡ. കന്നഡ അറിയില്ലെന്ന്, മലയാളം, തമിഴ്, കന്നഡ, കന്നഡ അല്ല തെലുഗു, മലയാളം കന്നഡ തെലുഗു, തെലുഗു അറിയാം, പിന്നെ ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, അങ്ങനെ കുറേ ലാംഗ്വേജസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആളായതുകൊണ്ട് ശരിക്കും അവർ നമ്മളോടൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റ് പഠിക്കുന്നതിലൊക്കെ നമ്മളെക്കാൾ വേഗത്തിൽ പഠിക്കുകയും നമ്മളെക്കാൾ നന്നായി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് മീര വാസുദേവൻ. അവരുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, നല്ല വൃത്തിയായിട്ടല്ലേ അവർ നല്ല അസ്സലായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ അവരല്ലേ. അതാണ് മീരയെ പറ്റി ചോദിച്ചതിനുള്ള മറുപടി. സാറിൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഗായത്രി രൂപേഷ്, നെക്സ്റ്റ് പ്രോജക്റ്റ് ആനന്ദ് ശങ്കർ ചേട്ടൻ്റെ ഭാസ്കർ റാസ്കൽ സൂപ്രമേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ വിജി കൃഷ്ണകുമാർ സീരിയലല്ല പ്രശ്നം, അതിൻ്റെ കണ്ടന്റിനോടാണ്, നല്ല ബന്ധങ്ങൾ കാണിക്കരുത്, ഇൻസ്പിറേഷൻ. ഞാൻ പറയട്ടെ, ഞാൻ അതല്ലേ ചോദിച്ചത് നിങ്ങളോട് പറയാം, നമ്മൾ നല്ല ബന്ധങ്ങളല്ലേ കാണിക്കുന്നത്. ഒരാൾക്ക് ഒരു ഒരു എക്സ്ട്രാ മരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് ഇക്കാലത്ത് വളരെ വളരെ നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അത്തരം ഒരു കാര്യം നമ്മൾ ടെലിവിഷനിൽ പറയുമ്പോൾ ആർക്കും അത് ദഹിക്കുന്നില്ല. സസ്നേഹത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താ, അച്ഛനെയും അമ്മയും ഉപദ്രവിക്കും, അച്ഛനെയും അമ്മയും നോക്കാത്ത മക്കളുടെ ഒരു കഥയാണ്. അത് പറയുമ്പോൾ ആൾക്കാർ വരും നടക്കുന്നത്, എത്രയോ നടക്കണോ നമ്മുടെ നാട്ടിൽ, എത്രയോ നടക്കണോ, അമ്മയെ കൊണ്ടൊന്നും മുറിക്കാത്ത അടച്ചിടുന്നു, അമ്മയെ പട്ടിക്കൂട്ടിൽ അടച്ചിടുന്നു, അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി പത്രത്തിൽ വായിക്കുന്നതല്ലേ ബ്രദേഴ്സ്. അപ്പം നമ്മളത് ടെലിവിഷനിലൊരു കഥയായി പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അത് റിയലായിട്ട് തോന്നണില്ല. അപ്പം നമ്മൾ പറയുന്ന അങ്ങനെ കാണിക്കുന്നവർ പിന്നീട് അനുഭവിക്കുകയും അങ്ങനെയുള്ള കാണിക്കാൻ പാടില്ല എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ അമ്മയും അച്ഛനെയും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ മരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നൊന്നും അല്ല. നമ്മളിപ്പോൾ ഈ കുടുംബങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാണുന്നവർക്കറിയാം, കാണാത്തവർ കുറ്റം പറയുന്ന ആൾക്കാർക്കറിയില്ല, കാണുന്നവർക്കറിയാം. അതായത് ഒരു 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 വ്യക്തി അയാളുടെ ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു കുടുംബ പശ്ചാത്തലം, അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സുഖമായി ജീവിക്കുന്ന ഒരു ഹസ്ബൻഡ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അയാൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണ് ഒരു സ്ത്രീയുമായിട്ട്, ഒരു കൊളീഗുമായിട്ട്. ആ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അന്നേരത്തെ ഒരു ഇൻഫാക്ച്വേഷനിലോ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലോ അവർ കുടുംബം മറന്ന അയാൾ ആ സ്ത്രീയുടെ അടുക്കുകയാണ്. അതാണ് നമ്മൾ പറയുന്ന കഥ. അതുകൊണ്ട് അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്ന ആൾക്കാർക്കും അയാൾക്കും എൻ്റെ നഷ്ടപ്പെടുത്തിയ കുടുംബം എന്തുമാത്രം വാല്യുബിളായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ എന്തുമാത്രം, ഞാനൊരു പെട്ടെന്നൊരു ചിന്തയിൽ ശ്രദ്ധിക്കാതെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയല്ലോ എന്ന് ഓർത്ത് പശ്ചാത്തപിക്കുന്ന കഥാപാത്രമാണ് സിദ്ധാർത്ഥൻ്റെത്. അയാൾക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പം ഇത് കാണുന്ന ഒരാൾ, അയാൾക്ക് ഇത് ഈ കാണുന്ന ഒരു ഒരു കാഴ്ചക്കാരന് ഇത്തരം ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകാൻ പാടില്ല എന്നും അതങ്ങനെ വന്നാൽ ഇത്തരം പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മൾ ലാൻഡ് ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കിക്കാനാണ് നമ്മൾ ഈ കഥ പറയുന്നത്. അമൽ ചന്ദ്രൻ മീരച്ചേച്ചി സൂപ്പർ എന്ന് പറയുന്നു. ശ്രീവിദ്യ എൻ്റെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ആനന്ദ് നേരത്തെ പറഞ്ഞ ആതിര കുടുംബോളക്കിലെ എല്ലാവരും നന്നായിട്ടുണ്ട് പറഞ്ഞു. പ്രശാന്ത് സീരിയൽ എങ്ങനെ ഇത്രയും പെർഫെക്റ്റായി അഭിനയിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നെ പറ്റിയാണോ, ഞാൻ എങ്ങനെ അഭിനയിക്കുന്നുണ്ടോ അറിയില്ല. എൻ്റെ പൊന്നേ ചേട്ടാ, ആളുകൾ പലവിധമാണ് പലതും പറയും, നമ്മളെപ്പോലുള്ള നടന്മാർ അതൊന്നും മൈൻഡ് ആക്കണ്ട, നമ്മൾ മുന്നോട്ട് പോവാ. അല്ല, അങ്ങനല്ല, എന്താണെന്നറിയോ, ആൾക്കാർ പറയുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ ആ കാഴ്ചപ്പാട് അവർ നമ്മളോട് ഡിസ്കസ് ചെയ്യണം. നമ്മളെ ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ നമ്മളോട് അവർ പ്രതികരിക്കാൻ കാണിക്കുന്ന മര്യാദ തന്നെ വലുതല്ലേ. അപ്പോൾ അത് നമ്മളതിന് കൃത്യമായ അവർക്ക് അവരോട് അവർക്ക് സംവേദിക്കാൻ ശ്രമിക്കുന്നത് ചേട്ടാ അത് ശരിയല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശരികൾ നമ്മൾ പറയുകയാണ്. അപ്പോൾ അതാണ് അത് പറഞ്ഞോട്ടേന്നെ, എല്ലാ വിമർശനങ്ങളും നല്ലതല്ലേ നമുക്ക്. അമൽ ചന്ദ്രൻ പറയുന്നു അടിപൊളി സീരിയല എന്ന് പറയുന്നു. ആദിത്യൻ പറയുന്നു ഹലോ. ആദിത്യൻ ആദ്യം പറയുന്നു. ആനന്ദ് ശങ്കർ ചേട്ടൻ എൻ്റെ ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ എൻ്റെ വൈഫ് ഡോക്ടറാണ്, വൈഫിൻ്റെ പേര് ആശ എന്നാണ്. പുള്ളിക്കാരിയാണ് ക്ലിനിക്ക് നടത്തുന്നത്, എൻ്റെ ഓൺ ക്ലിനിക്കാണ്. പിന്നെ ഞാനങ്ങനെ റെഗുലർ പ്രാക്ടീസ് ഇല്ല. ശ്രീവിദ്യ പത്മകുമാർ ഹലോ പറയുന്നു. ശ്രീവിദ്യ ഹായ്, സന്ദീപ് ഹായ് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ജെഫ്രിൻ ഒരു ഹായ് തരാമോ? ജെഫ്രിൻ ജോയ്, ഹായ് ജെഫ്രിൻ ജോയ്. പിന്നെ അപ്പോൾ നമ്മൾ ഈ നമ്മളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ വിമർശിക്കുന്നത് കേൾക്കാനും നമുക്ക് താല്പര്യമാണ്. നമ്മളൊരിക്കലും പിന്നെ ഈ കുറച്ച് കുറച്ച് ഇൻ്റലക്ച്വലി ബ്രെയിനി ആയിട്ടുള്ള, നമ്മളങ്ങനെ പറയുമല്ലോ ബ്രെയിനി എന്നൊരു വാക്ക് പറയുക. ശ്രീനിഷ് അങ്കിൾ, ഞാൻ കുടുംബോളക്കിലെ നീരവാണ്. ഹായ് ഹായ് നീരവ്, ഹായ് ശ്രീരംഗ്. ആ അല്ലോ 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 ജിഷ്ണു. ഹായ് സാർ, എൻ്റെ നാട് പെരുമ്പാവൂരാണ്, ജിഷ്ണു പറയുന്നു. കീർത്തി പറയുന്നു.
ഷൈലജ കടികൂടി സീരിയലിലാണ് കുടുംബങ്ങളൊക്കെ. ആ അപ്പം ഞാൻ പറഞ്ഞു വന്നതേ സീന ശ്യാം, സീന ഞാൻ പറഞ്ഞു വന്നത് ഗായത്രി രൂപേഷ് ഹലോ, ശ്രീവിദ്യ ഹലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു ഐ ക്യു ലെവൽ ഭയങ്കര മേളിലുള്ള ഭയങ്കര ബ്രെയിനി ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ പറയണില്ല, നിങ്ങൾ സീരിയൽ കണ്ടേക്കൂ എന്ന് നമ്മൾ പറയണില്ല, ആരോടും പറയണില്ല, അത് രഹസ്യമാണ്, നമ്മൾ ആരോടും പറയാറില്ല. നമുക്കെപ്പോഴും നമ്മുടെ കൈകളിൽ എന്താണുള്ളത്, റിമോട്ടാണുള്ളത്. അപ്പം നിങ്ങൾ ആ റിമോട്ട് നിങ്ങൾ കൈക്കലേക്ക് വെച്ചിട്ട് 150 ചാനലുണ്ട്, ഒരു കാലം കഴിഞ്ഞപ്പം എത്രയോ ചാനൽസ് നമുക്ക് മുന്നിലുണ്ട്. എത്രയും വിജ്ഞാനപ്രദമായ പ്രോഗ്രാംസ് കാണുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാനുള്ളൊരു ചോയ്സ് ഉണ്ട്. പക്ഷെ അപ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മുടെ വീട്ടിലെ അമ്മമാരോ ചേച്ചിമാരോ ഒക്കെ അതിനെ നിങ്ങളെ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമ്മളെല്ലാം ജനാധിപത്യമാണല്ലോ ആലോചിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അമ്മയും രണ്ട് പെങ്ങന്മാരും ഉണ്ടെങ്കിൽ അവർ പറയണം മോൻ ഇഷ്ടമുള്ള കണ്ടോ റിമോട്ട് എന്നാൽ പിടിച്ചോ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പരാജയമാണെന്ന് പറയാം. പക്ഷെ അവർ സമ്മതിക്കില്ലല്ലോ, മോനെ ഈ സീരിയൽ കണ്ടേച്ചു മാറി നിങ്ങൾ കാണുന്നതെന്ന് പറയില്ലേ. അപ്പം അതുകൊണ്ട് എന്താ അർത്ഥം, അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. നമ്മുടെ അമ്മമാരും തെങ്ങന്മാരൊക്കെ അത് എൻജോയ് ചെയ്യട്ടെ എന്ന്. എന്തിനാ നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾ വലിയ ബുദ്ധിയുള്ള ആൾക്ക്, നിങ്ങളല്ല ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ ഈ കുറച്ച് സീരിയലിനെ പറ്റിയിട്ട് വിമർശനാത്മമായി പറഞ്ഞ ചില ബ്രദേഴ്സിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഭയങ്കര ഇൻ്റലക്ച്വൽ പിന്നെ ഫ്രീക്വൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഇൻ്റലക്ച്വൽ ലെവലിലേക്ക് ഈ പാവങ്ങളായ വീട്ടിലെ ആൾക്കാരെ കൊണ്ടുവരാൻ നോക്കണ്ടെന്നേ. നിങ്ങൾ ആ സമയം ഭയങ്കരമായിട്ട് വായിക്കുകയോ വേൾഡ് ക്ലാസിക്സ് വായിക്കുകയോ ചെയ്യാലോ, അമ്മയും പെങ്ങന്മാരൊക്കെ ഒന്ന് കണ്ടോട്ടെ, അവർ സന്തോഷിക്കുന്നതിൽ നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ? അവർ 2 മണിക്കൂർ ടെലിവിഷൻ കണ്ടോട്ടെ, അവർ സീരിയൽ കണ്ടോട്ടെ, നമ്മൾ എന്തിനാണ് അതിൽ പോയിട്ട് അവരെ കാണാണ്ടിരിക്കുന്നത്? വീട്ടിലിപ്പോൾ അമ്മ പറയുകയാണ് എനിക്ക് സീരിയൽ കാണണ്ട, പെങ്ങൾ പറയുകയാണ് എനിക്ക് കാണണ്ട എന്ന് പറയുന്ന വീട്ടിൽ വെൽ ആൻഡ് ഗുഡ്സ്, നിങ്ങൾ വേറെ പ്രോഗ്രാംസ് കണ്ടോളൂ. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ ടെലിവിഷൻ പരമ്പര കാണുന്നുണ്ടേ, അതുകൊണ്ടാണല്ലോ അത് റേറ്റിംഗിൽ നന്നായി നിൽക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ ഈ ടെലിവിഷൻ കലാകാരന്മാരുണ്ട്, അവർ സന്ദീപ് ജിഷ്ണുവി മാംഗ്ലൂർ സൂപ്പറായിട്ടുണ്ടെന്ന് അനുചേച്ചിയോട് അന്വേഷണം അറിയിക്കാമെന്ന് ജിഷ്ണു പറയുന്നു. ഓക്കെ പറയാട്ടോ. ഗായത്രി സാറിൻ്റെ ആക്ടിങ് സൂപ്പറാണ് സാർ, ജീവിക്കാൻ എന്താണ് ജീവിക്കുക, സത്യം റിയലായിട്ട് തോന്നുന്നു ആക്ടിങ്. ആതിര ചോദിച്ചു വീട്ടിലാരൊക്കെ റിയലായിട്ട് ആക്ട് ചെയ്യുന്നു. താങ്ക് യു കേട്ടോ, ഞാനത് മാക്സിമം അഭിനയിക്കാതിരിക്കാൻ നോക്കുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ റിയലായിട്ട് തോന്നുന്നത്. വീട്ടിലാരൊക്കെയുണ്ട് നിന്നോട് ഞാൻ ചോദിച്ചു. വീട്ടിൽ എൻ്റെ പിന്നെ വൈഫുണ്ട്, വൈഫിൻ്റെ പേര് ഡോക്ടർ ആയിഷ എന്നാണ്. ഒരു മോളുണ്ട്, അവൾ 7th പഠിക്കുന്നു, അവളുടെ പേര് ഇവാന എന്നാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെയുണ്ട്, പാരൻസ് ഉണ്ട്. പിന്നെ എനിക്കൊരു ബ്രദറാണ് ഉള്ളത്, ബ്രദറിൻ്റെ ബ്രദർ ഖത്തറിലാണ്, അവനൊരു ഫാമിലി, അവൻ്റെ വൈഫും ഡെൻറ്റിസ്റ്റാണ്, അവൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്നു, അവൻ 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. ഇഷ്ടമുള്ളത് കാണാനുള്ള അവകാശമുണ്ട് സാറിൻ്റെ വീട്ടിൽ, ഒന്ന് ഞാൻ ഇവിടെ കുടുംബങ്ങളൊക്കെ വെച്ച് കൊടുക്കും അവർക്ക്. ആ വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ജാങ്കോ 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 കി ജയ്, ജാങ്കോ ജയ്, കറക്റ്റാണ്. ഇഷ്ടമുള്ളത് കാണട്ടെ എന്നെ ജാങ്കോ. ജാങ്കോ പറയുന്ന പോലെയാണ് അവരുടെ അമ്മയ്ക്ക് അല്ലെ ഉമ്മയ്ക്ക് ആ കാണാനായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതിപ്പോൾ കുടുംബങ്ങളൊക്കെ ആവട്ടെ, സസ്നേഹമാവട്ടെ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ വേറെ ഏതെങ്കിലും സീരിയലാവട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് ഡിസ്കവറി കാണാനാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടോ കണ്ടോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഏഷ്യാനെറ്റ് മൂവീസ് കാണാനാണ് ഇഷ്ടം കണ്ടോട്ടെ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചകൾ അത് കണ്ടു, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കറങ്ങി തിരിഞ്ഞ് പിന്നെ പുറത്ത് യാത്രയൊക്കെ ചെയ്ത് കാറിൽ യാത്ര ചെയ്ത് ബൈക്കിൽ യാത്ര ചെയ്ത് ഫ്രണ്ട്സിനെല്ലാം കണ്ട് നമ്മൾ വൈകുന്നേരം കൂടണയാണല്ലോ. അപ്പോൾ ഈ കൂടണയുന്ന സമയത്ത് അപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. നമ്മുടെ വീട്ടിലൊന്നും ഇല്ലാതിരിക്കുന്ന പാവപ്പെട്ട അമ്മമാരും പെങ്ങന്മാർക്കും അവരുടെ ഇഷ്ടമുള്ള പ്രോഗ്രാം കണ്ടോട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടെലിവിഷൻ പരമ്പര ഉണ്ടാക്കുന്നത്. നമ്മൾ സമൂഹത്തിനെ ഉദ്ധരിക്കുന്ന കലാസൃഷ്ടികൾ ഉണ്ടാക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല ശരിക്കും നമ്മളിതൊരു ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ എൻ്റർടൈൻമെൻറ്റിന് ചെയ്യുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനകത്ത് ഈ പറഞ്ഞ പോലെ മാക്സിമം ആൾക്കാർക്ക് ആൾക്കാർ തെറ്റാതിരിക്കാനുള്ള മെസ്സേജസ് കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ പ്രൊജക്റ്റിനെയൊക്കെ കണ്ടാൽ മതി. അല്ലാതെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ടെലിവിഷൻ പരമ്പരകളോട് പരമപുച്ഛമുള്ള ഒരുപാട് ഒരു സമൂഹത്തിൽ ഒരു പോർഷൻ ആൾക്കാർ അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ അവരൊന്നും ടെലിവിഷൻ പരമ്പരകൾ കാണണമെന്നോ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. കാരണം ഇത് കാണാനായിട്ടുള്ള ഒരു വിഭാഗം, കീർത്തി നല്ല അഭിനയമാണ്, താങ്ക് യു കീർത്തി. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ചൂസ് ചെയ്യട്ടെ, അങ്ങനെ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഞാനതാ പറഞ്ഞത്, അമ്മമാരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീട്ടമ്മമാർ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ ചാനലുകൾ ഇങ്ങനെ നെഞ്ചു നിവർത്തി നിൽക്കുന്നത്, ഈ കഥകൾ ഇങ്ങനെ നമ്പർ 1 റേറ്റിംഗിൽ പോകുന്നത്. അതാണ് ശ്രീലക്ഷ്മി കണ്ണൻ പറയുന്നത്, ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഒമാൻ, താങ്ക് യു ശ്രീലക്ഷ്മി, ഗായത്രി രൂപേഷ്. അപ്പോൾ അതാണ് എന്ത് മെസ്സേജാണ് ടെലിവിഷൻ പരമ്പരകൾ തരുന്നത് എന്നുള്ളതിൻ്റെ മറുപടി.
കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നില്ല എന്നുള്ളതിന് മറുപടി, ടെലിവിഷൻ പരമ്പരകൾ മോശമാണെന്നുള്ളതിന് മറുപടി, നിലവാര തകർച്ചയാണെന്നുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. വളരെ വിനയത്തോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവരോടൊക്കെ എനിക്കൊരു ഉപദേശമുള്ളത്, ഞാൻ പറഞ്ഞില്ലേ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഈ ടെലിവിഷൻ പരമ്പരകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഐ ക്യു ലെവൽ ഭയങ്കരമായിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇൻ്റലക്ച്വൽ ഫ്രീക്വൻസിയും വൈബിനനുസരിച്ചിട്ടുള്ള പല പ്രോഗ്രാംസും കാണാമല്ലോ. നമ്മൾ ആരും വേണ്ട എന്ന് പറയണില്ലല്ലോ, ഒരാളും പറയണില്ല അല്ലേ. വിജയ സുരേഷ് ഓൾഡ് പീപ്പിളിന് ശരിക്കും ഒരു റിലീഫാണ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ആ ടൈമിൽ. ഈ അത് കേട്ടല്ലേ, അത് ഞങ്ങൾക്ക് ഖത്തറിൽ ഒരു ജോലി സെറ്റാക്കി തരുമോ, ഇല്ലെങ്കിൽ അഭിനയിക്കാനും ചാൻസ് താണ് ഞാൻ കോസം. ഞാൻ ഖത്തറിലുണ്ടായിരുന്നു കുറച്ചു കാലം, അപ്പോൾ ഇടയ്ക്ക് ഇപ്പോഴും പോയി വരലൊക്കെ ഉണ്ട്, അതാണ് അങ്ങനെ ഒരാൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞതാണ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ, ഇനി പാൻഡമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഒരു റിലാക്സേഷൻ ആണെന്നേ, കുറച്ചു നേരം ടെലിവിഷൻ കണ്ടിട്ട് വെറുതെ ഇരിക്കുക. അപ്പം അത് കണ്ടോട്ടെ. അതിനകത്ത് ഇപ്പം നമ്മളീ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ചില വിമർശനങ്ങൾക്ക് മറുപടി ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ ലൈവിൽ വരുന്ന എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, മെജോറിറ്റി ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ മെജോറിറ്റി ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോൾ അതങ്ങനെ അങ്ങനെ പോകുന്നതല്ലേ നല്ലത്. നമ്മളതിലേക്ക് ഒരുപാട് കോലിട്ടിളക്കേണ്ട കാര്യമില്ലല്ലോ. നാരായണൻ കുട്ടി കുടുംബവിളക്കിൽ നല്ല അഭിനയമാണ് കേട്ടോ നാരായണൻകുട്ടി. താങ്ക് യു നാരായണൻകുട്ടി. എം ഡി മോഹൻ പറയുന്നു ഹായ്. സന്ദീപ് പറയുന്നു. പൊന്നൂസ് കണ്ണൻ, ഹലോ പൊന്നൂസേ, ഹായ്. അപ്പോൾ പിന്നെ ഇനി എന്തൊക്കെയാണ്, അനശ്വര സീസൺ ഹായ്. ശ്രീരാഗ് യു ആർ സോ സിമ്പിൾ അങ്കിൾ, യു ആർ സോ, താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാവരും സിമ്പിൾ അല്ലേ മോനെ. നമ്മൾ ഓരോ സാഹചര്യം വരുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ റിയൽ ക്യാരക്ടേഴ്സ്. അല്ലാതെ നമ്മളെപ്പോഴും സിമ്പിളായിരിക്കില്ലേ. കീർത്തി എസ് പറയുന്നു, ലക്ഷ്മി ലച്ചു സായി പറയുന്നു, സതീഷ് പറയുന്നു സതീഷ്. അപ്പോൾ മാലിനി പറയുന്നു ഞാൻ കുടുംബവിളക്ക് സീരിയൽ കാണുന്നുണ്ട്, അടിപൊളിയാണ്. ഫഹത്ത് പറയുന്നു ഹായ് ചേട്ടാ എന്ന് പറയുന്നു. അമൽ ചേട്ടാ സൂപ്പറാന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെയൊക്കെ ഈ ലൈവിലൊക്കെ വരുമ്പോൾ കേൾക്കാൻ ഭാഗ്യമല്ലേ. നമ്മളൊക്കെ സൂപ്പറാന്ന് പറയുന്ന വെച്ചാൽ അത് അതിൽപ്പുറം ഭാഗ്യം വേറെ ഇല്ലല്ലോ. ദിനേശ് ക്ലിയർ തന്നെ. ഇതെല്ലാം ബിസിനസ്സാണ്, അതാണ് ധനേഷ് പറയുന്നതെല്ലാം ബിസിനസ്സാണ്. ബിസിനസ് മാത്രമല്ല ധനേഷ്. ആനന്ദ് പറയുന്നു ചേട്ടൻ കറണ്ട് പോയി, കുടുംബങ്ങളൊക്കെ മിസ് ചെയ്യുന്നു. ധനേഷ് ഇത് പ്യുവർ ബിസിനസ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ബിസിനസ് തന്നെയാണ്. ആ ബിസിനസ്സിനോടൊപ്പം നമ്മളീ പറഞ്ഞ പോലെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റിനകത്ത് കഴിയുന്ന രീതിയിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാൻ നോക്കണമുണ്ട്. ഒരു പരിധിക്കപ്പുറം നമുക്ക് ഡോക്യുമെൻറ്ററി ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കൊരു പ്രോഗ്രാം ഡോക്യുമെൻ്ററി ചെയ്താൽ ആൾക്കാർ കാണുന്നതിൻ്റെ ഒരു അളവ് കുറയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സീനാശ്യാം ഒരുപാട് സ്നേഹം ചേട്ടാ, താങ്ക് യു. നിത്യ ഹായ്, ഹായ് ഹായ് നിത്യ. ബുദ്ധിജീവികൾ കൊണ്ട് നശിച്ചുപോയി ചേട്ടാ നമ്മുടെ കുളിശിതമായി സമൂഹം, അതാണ് പ്രശ്നം. അത്രയും ബുദ്ധിജീവികൾ തന്നെ നടക്കൽ കേടായ പൊട്ടിലെടുത്ത് ജാൻകോയാണ് ആ പറഞ്ഞതേ. ബുദ്ധിജീവികളെ കൊണ്ട് നമുക്ക് നമ്മളങ്ങനെ ബുദ്ധിജീവി എന്നല്ല പറഞ്ഞത്. അതായത് ചില ആൾക്കാർക്ക് അതിനോടൊരു കീർത്തി പറയുന്നു, ചക്ക മുറിക്കാൻ നന്നായി അറിയാം. നേരെ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഇനി ലൈവ് സൂപ്പർ, ചക്ക മുറിക്കാൻ നന്നായി അറിയാല്ലേ. ആ ചക്ക മുറിക്കുന്നതിൻ്റെ ഒരു ലൈവ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കുടുംബങ്ങളൊക്കെ ലൊക്കേഷനിൽ, അതായിരിക്കും. ഫേവറേറ്റ് ക്യാരക്ടർ ഫഹദ് ചേട്ടൻ്റെ നെക്സ്റ്റ് മലയാളം മൂവി പ്രൊജക്ട്. നമുക്ക് ഒരു മലയാളം മൂവി പ്രൊജക്ട് വരുന്നുണ്ട് കേട്ടോ. അത് ഈ ദൈവം സഹായിക്കുകയാണെങ്കിൽ ഈ നവംബർ ഡിസംബറിൽ വരും. അത് അതിനുവേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഉണ്ട് നമുക്ക്. ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചല്ലേ ഉള്ളൂ സിനിമ. ശ്രീരംഗ് ഷെയൻ, മൈ എക്സ്പീരിയൻസ് അങ്കിൾ സോ ഡൗൺ ടു എർത്ത്, സോ സൂപ്പർ കംഫർട്ട് ടു അതേഴ്സ്, ലവ്ലി കിഡ്നി. അത് എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ അറിയുന്ന ആരാണോ എന്നെ ഒന്ന് സ്നേഹം പറഞ്ഞത്, എന്നോട് വർക്ക് ചെയ്തിട്ടുള്ള ആരാണെന്ന് തോന്നുന്നു. ആദ്യമായി അഭിനയ സീരിയൽ ഞാൻ ചോദിക്കുന്നു. ആദ്യമായിട്ട് അഭിനയ സീരിയൽ, അതാണ് ചോദിച്ചത്, സോറി പേര് പറയാൻ പറ്റി. ആദ്യമായിട്ട് അഭിനയ സീരിയൽ പിന്നെ ഫസ്റ്റിൽ അഭിനയ സീരിയൽ ഇണക്കം പിണക്കം എന്നൊരു സീരിയലാണ്, അതൊക്കെ കൊച്ചു സീരിയലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടിയ സീരിയൽ പിന്നെ മമ്മുക്ക പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ദൂരദർശനിൽ വന്ന ജ്വാലയായി എന്ന സീരിയലാണ്, കുറേ മുമ്പാണ്. അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു, ഒരുപാട് സിനിമാ താരങ്ങളൊക്കെ അഭിനയിച്ച സീരിയലായിരുന്നു. അതായിരുന്നു ആദ്യത്തെ സീരിയൽ. പിന്നെ നമ്മൾ എന്തോ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് പിന്നെ ഇതിലേക്ക് വന്നത്, ബുദ്ധിജീവികളെ പറ്റിയിട്ട്. പിന്നെ ജാങ്കോ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും, ഞാൻ അത്യാവശ്യം വായിക്കുന്ന ഒരാളാട്ടോ നമുക്ക്. പിന്നെ ഞാൻ എന്നെപ്പറ്റി പറയാൻ ആരോ പറഞ്ഞു, എന്നെപ്പറ്റി ഞാനൊരു കാര്യം പറയാം, കുറച്ച് പൊന്തിച്ച് പറയാമല്ലോ. ഈ സ്വയം പ്രശംസ ആത്മപ്രശംസ എനിക്ക് പണ്ടേ ഇഷ്ടമെന്ന് പറയുന്ന പോലെ എല്ലാവരും പറയുന്നതേ, വേറെ ജോലിയും അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഈ ടെലിവിഷനിലൊക്കെ അഭിനയിക്കുന്നതെന്നൊരു ധാരണ എല്ലാവർക്കും അല്ല, വളരെ ചുരുക്കം ആൾക്കാർക്കുണ്ട്. എന്നാൽ അത് ശരിയല്ല കേട്ടോ, അത് പറയട്ടെ. ആ
ചേട്ടാ എന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ, ജാങ്കോ പറയുന്ന അങ്ങനെയാണ് സെൽഫി എടുക്കാൻ. ജാങ്കോ ഇങ്ങനെ താങ്കൾക്ക് മിഥുൻ നായർ എന്ന ഫ്രണ്ട് ഉണ്ടോ? ഫിലിം ആക്ടർ വിക്രമിന്റെ കട്ടുണ്ടോ? എന്റെ ദൈവമേ പ്രശാന്തേ, വിക്രമൊക്കെ ഇത് കേൾക്കുകയാണെങ്കിലുള്ള അവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കും കേട്ടോ. അയാളൊക്കെ എല്ലാ സീനിലും കണ്ടിട്ട്. നന്ദു, താങ്ക് യു നന്ദു. അപ്പൊ ഞാൻ പറഞ്ഞതേ എന്നെ പറ്റിട്ട് ഞാൻ. അപ്പൊ അങ്ങനെ ഈ വേറെ ജോലിയും ഒന്നുമില്ലാത്ത ആൾക്കാര് വേറെ മാർഗമില്ലാതെ വന്നു ചേരുന്ന ഒരു ഇടമല്ല കേട്ടോ സീരിയൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ശരിക്കും ആൾക്കാരുടെ പാഷൻ കൊണ്ട് വരുന്നതാണ്. എല്ലാ അഭിനേതാക്കളിൽ മിക്കവാറും ആൾക്കാർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. എഞ്ചിനീയേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. പിന്നെ എന്റെ സസ്നേഹത്തിൽ അഭിനയിക്കുന്ന വേണുഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം എസ് പി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. പിന്നെ പിന്നെ എന്നെ പോലെ ഡോക്ടേഴ്സ് ഉണ്ട്, ഐ എ എസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുള്ള ഒരു മേഖലയാണ് സീരിയൽ. നിങ്ങൾ കുറച്ചായിട്ട് കൊച്ചായിട്ട് തന്നെ കാണരുത്. ഇപ്പം ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒരുപാട് ഞാൻ ഇതിനിടയ്ക്ക് പഠിത്തം കൂടി കൊണ്ടുപോകുന്ന ആളാണ്. ഞാൻ പിന്നെ ഡെന്റിസ്റ്റാണെന്ന് പറഞ്ഞു, ലിറ്ററേച്ചർ എം എ ഉണ്ട്, സോളജി ബി എസ് സി ഉണ്ട്, അക്യുപഞ്ചർ ഡിപ്ലോമ ഉണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ഡിപ്ലോമ പി ജി ഡിപ്ലോമ ഉണ്ട്, പിന്നെ എം ബി എം എച്ച് എ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഡിഗ്രികൾ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം നമുക്ക് വായനയും ബുദ്ധിയും ഒക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾക്ക് ഞാൻ പറഞ്ഞ നമ്മൾ ഇത്രയും ചെയ്യുന്നതിനിടയിൽ നമ്മൾ സീരിയൽ കാണുന്നുണ്ട്, ഞാൻ അഭിനയിക്കുന്ന കാണുന്നുണ്ട്, മക്കളെ സീരിയൽ കാണുന്നുണ്ട്. അത് നമ്മളാ വീട്ടിൽ വരുമ്പോൾ വീട്ടിലെല്ലാവരും കാണുന്ന സമയത്ത് അവരുടെ കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അറിവ്, നമ്മുടെ നിലവാരം, നമ്മുടെ ബുദ്ധി ഒക്കെ താഴേക്ക് പോകുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യം തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് എന്നെപ്പറ്റി പൊക്കി പറഞ്ഞതല്ല. ഞാൻ ഇത്രയും അധികം ഇപ്പോഴും ഞാനൊരു എം ബി എ പഠിച്ചുകൊണ്ടിരിക്കും, ഇത്രയും ഡിഗ്രികൾ ഹോൾഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മളെ ഒരിക്കലും നമ്മളെ സീരിയൽ കണ്ടിട്ട് നമ്മൾ നമ്മുടെ നിലവാരം താഴ്ന്നു പോയി, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സീരിയലൊക്കെ മോശം, അങ്ങനെയൊന്നും അല്ല അതിൻ്റെ രീതി. നമുക്ക് എനിക്ക് എൻ്റെ സ്പേസ് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, വായിക്കാനുള്ള സമയം മാറ്റിവെച്ചിട്ടുണ്ട്, പഠിക്കാനുള്ള സമയം മാറ്റിവെച്ചിട്ടുണ്ട്. അമ്പിളി മാധു, സുഖമാണോ സാർ? സുഖമായിട്ടിരിക്കുന്നു. സ്മിതയുടെ മെസ്സേജ് എന്താ വായിക്കാതെ വായിച്ചു. ഗോപി, ഹായ് ഗോപി. പ്രശാന്ത് എസ് കെ, കൂലിപ്പണിക്കാരുണ്ടോ ചോദിക്കുന്നു. പ്രശാന്ത് എസ് കെ ചോദിച്ചെൻ്റെ അതെനിക്ക് മനസ്സിലായി. പ്രശാന്തേ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതായത് സമൂഹത്തിൻ്റെ വിവിധയുള്ള, സാർ ഞാൻ നീരവാണ്. ആംഗിൾ സോറിയലി കമ്മിങ് ത്രൂ. ആയ് നീരവ്, ഹലോ, നമസ്കാരം. ഇപ്പം മനസ്സിലായി. നമ്മുടെ കുടുംബോളക്കുള്ള ആക്ടറായിരുന്നു, കുട്ടി ആക്ടർ നമ്മുടെ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞത്, പിന്നെ രാജി ചോദിക്കുന്നു സീരിയൽ നിർത്തുമോ കൊറോണ കാരണം? ഇനി നിർത്താനുള്ള സാധ്യത കുറവായിരിക്കും, നമ്മൾ നന്നായി മുന്നോട്ട് കൊണ്ടുവന്ന് നോക്കുകയാണ്. അപ്പം നേരത്തെ ഒരാൾ ചോദിച്ചു കൂലിപ്പണിക്കാരുണ്ടെന്ന്. എന്താ അങ്ങനെ? അപ്പം ഞാൻ പറഞ്ഞ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടെന്നേ. നമ്മൾ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ അഭിനയിക്കാൻ വരണുണ്ട്, ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്, പിന്നെ ഈ പിന്നെ ഈ പറഞ്ഞ പോലെ പെയിന്റിംഗ് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ഡെയിലി വേസിന് പഠിക്കുന്ന ഈ കൂലിപ്പണിക്കാരെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങനത്തെ ആൾക്കാരായിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരാൾ നമ്മുടെ ഇതിൽ അഭിനയിക്കാൻ വന്നു, എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹത്തിലും എല്ലാ മുകളിലുള്ള നിലയിലുള്ള ആൾക്കാരുണ്ട്, താഴ്ന്ന നിലയിലുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും വരുന്നത് അവരുടെ പാഷൻ കൊണ്ടാണ്, അല്ലാതെ പിന്നെ ഈ അഭിനയത്തോടുള്ള ഒരു പാഷൻ കൊണ്ടാണ് വരുന്നത്. അപ്പം അതാ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാവരും അങ്ങനെ ഒരു അനൂപ് മേനോൻ ഡോക്ടറല്ല കേട്ടോ പ്രശാന്ത് ചോദിക്കുന്നത്. പ്രശാന്ത് അനൂപ് മേനോൻ അഡ്വക്കേറ്റാണ് കേട്ടോ. അനൂപ് മേനോനൊക്കെ ഞാൻ അഭിനയിക്കുന്ന കാലത്ത് എന്നോടൊപ്പം അഭിനയിച്ച ആൾക്കാരാണ് അവർ. പിന്നെ അനൂപ് സിനിമയിലേക്ക് പോയി, നല്ല തിരക്കുള്ള റൈറ്ററായി. അനൂപ് ഈ പറഞ്ഞ പോലെയാണ്, അനൂപിന് LLB ഫസ്റ്റ് റാങ്ക് മേടിച്ച ആളാണ് അനൂപ്. അനൂപ് സീരിയലിലാണ് തുടങ്ങിയത്. അനൂപ് ഒരിക്കലും സീരിയലിനെ മോശമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇന്റലക്ച്വൽ ലെവൽ ഭയങ്കര ഹൈപ്പായി നിൽക്കുന്ന ആൾക്കാർക്കും വായനാശീലമുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. അവരാരും ഇത് മോശമെന്ന് പറയണില്ല. ചില ആൾക്കാരിങ്ങനെ സ്മിത ചോദിക്കുന്നു, ഹൗ ആർ യു ചേട്ടാ? ഐ എം ഡൂയിങ് വെൽ സ്മിത, താങ്ക് യു. രതീഷ് ഹായ് പറയുന്നു സ്മിത വീണ്ടും. വിഷ്ണു ചേട്ടൻ, ചേട്ടൻ വിഷ്ണു, അതെന്താ അത്? നാരായണൻ കുട്ടി നല്ല ശബ്ദം എന്ന് പറയും. നാരായണ, താങ്ക് യു നാരായണൻ കുട്ടി. എത്ര പ്രായമുണ്ടെന്ന് അറിയില്ലോട്ടെ, ഈ പേരൊക്കെ വിളിക്കുന്നതുകൊണ്ട് നമ്മൾ ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. ചെറിയ വിജിത കുടുംബോളൊക്കെ ടീമിനോട് ഹായ് പറഞ്ഞോളാം, തീർച്ചയായും പറഞ്ഞോളാം. ജീമ ഗായത്രി സുരേഷ്, ശരണ്യ ചേച്ചിയുടെ കൂടെ രണ്ട് വാക്ക് പറയാമോ? ശരണ്യ ചേച്ചിയെ കുറിച്ച്, ശരണ്യ ചേച്ചിയെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? ശരണ്യ, നമ്മളെ ഈ കഥാപാത്രത്തിൽ അവരങ്ങനെ ക്യാരക്ടർ നെഗറ്റീവായിട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. വളരെ പാവമാണ് കേട്ടോ ആ കുട്ടി, വളരെ നല്ല കുട്ടിയാണ്, വളരെ പാവമാണ് ശരിക്കും. എല്ലാവരോടും നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. പിന്നെ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നു, അതവർ നന്നായി ചെയ്യുന്നുകൊണ്ടാണ് അവർക്ക് ഒരുപാട് തെറ്റുള്ളത്.
അപ്പൊ അങ്ങനെ ജാങ്കോ ജാങ്കോ തീർച്ചയായിട്ടും പറയാട്ടോ, ജാങ്കോയുടെ ഡ്രൈവർ വേക്കൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. ജാങ്കോ മനസ്സിലാക്കേണ്ടത് നമ്മൾ ടെലിവിഷൻ പരമ്പര നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ഒരു 80 മുതൽ 100 ആൾക്കാരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ ടെലിവിഷൻ പരമ്പരകൾ. ഒരു സീരിയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അപ്പോൾ എൻ്റെ സീരിയലിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീരിയലിൽ സസ്നേഹത്തിൽ 80 ആൾക്കാരുണ്ട്. ഈ 80 ആൾക്കാരുടെ ഒരു ജീവിത ഉപാധി, എന്നോട് ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ജീവിത ഉപാധിയും കൂടിയാണ് ഈ സീരിയൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു തൊഴിൽ കൂടിയാണത്, അതുകൊണ്ട് എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ് ഇല്ലേ, അങ്ങനെയാണെന്ന് രൂപ പറയുന്നത്. രൂപ കറക്റ്റാണ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരെയും ഒരു ഒരു വർജിക്കേണ്ട വിഭാഗമല്ല, എല്ലാവരും അല്ല, ഒരുപാട് പേർക്ക് നമ്മളോട് സ്നേഹമാണ് പുറത്തിറങ്ങുന്നത്. ചിലർ നമ്മളെ കാണുമ്പോൾ എന്തോ ഒരു പിന്നെ ഇഷ്ടമില്ലാത്ത പോലെയും നമ്മളേതാണ്ട് കുറ്റം ചെയ്ത പോലെയും അവരോട് കടം മേടിച്ച പോലെയൊക്കെ നമ്മളോട് നമ്മളെ കാണുന്ന ആൾക്കാരുണ്ട്, സീരിയലിൽ അഭിനയിക്കുന്ന ഒറ്റ കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്, പിന്നെ നമ്മളോട് സ്നേഹത്തോടെ ഇടപെടുന്ന ആൾക്കാർ, സ്നേഹത്തോടെ ഇടപെടുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ ഒന്നും ഇല്ല, അവരവരുടെ തൊഴിൽ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ഒരു ഇപ്പം ഞാൻ ഡോക്ടർ ആണെങ്കിൽ ആയിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി എന്നുള്ളത് പോലെ ഞാനിപ്പം എൻ്റെ ഇപ്പോഴത്തെ തൊഴിലെന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞ അഭിനയമാണ്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്നു. സ്മിത ജെസ്സി എന്തോ പ്ലീസ് സേ ഹായ്. ആ സ്മിത ഹായ്. വിജിത പിന്നെന്താണ് ഷിബാനിൽ ഹായ്, സുബാണൻ ചോദിക്കുന്നു, സ്മിത ചോദിക്കുന്നു, സ്മിത ജെസ്സി സതീഷ് പറയുന്നു ഹലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അവരവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അപ്പം ഞങ്ങളും ഞങ്ങളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ്. ഞങ്ങളെ കഴിയുന്നത് പോലെ ഈ പറയുന്ന പോലെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ചെറിയ ചെറിയ തെറ്റുകൾ വരാം, അത് ക്ഷമിക്കാമെന്നേ പറയാനുള്ളൂ. ടെലിവിഷൻ പരമ്പരകളെല്ലാം മോശമാണെന്ന് അടച്ച് ദേവി അത് പറയരുത്. അത് കാണുന്നവർ കണ്ടോട്ടെ എന്നുള്ളതാണ്. കാണാൻ പറ്റാത്തവരും അതിഷ്ടമില്ലാത്തവരും വായനയിലേക്കും ഒക്കെ പൊക്കോളൂ. സ്മിത, ഞാൻ വീട്ടിലാണോ? ഞാൻ വീട്ടിലാണ് ഗായത്രി. സാറിൻ്റെ ഫാമിലി എവിടെയാണ്? എൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വൈഫും മോളുമാണ്, അച്ഛനും കൂടെയുണ്ട്. കുടുംബവിളക്ക് എത്ര എപ്പിസോഡ് എന്ന് പറയുന്നത് ബീന ഷിബു ചോദിക്കുന്നു. എം ഡി മോഹൻ, കുടുംബവിളക്ക് എടൻ്റെ ആക്ടർ സൂപ്പറാണ്, താങ്ക് യു. എത്ര എപ്പിസോഡെന്ന് ചോദിക്കുന്നു ശശി. ശശി ഹായ്, നമസ്കാരം. റിജി ബാബു ഇപ്പോഴും സുധി ഓർമ്മിച്ചു, താങ്ക് യു. ചേട്ടൻ്റെ ഡിഗ്രി സബ്ജക്ട് ഏതാ? ഞാൻ സുവോളജി ആയിരുന്നു. എന്നുണ്ടോ, സുവോളജി ആയിരുന്നു BSc. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് മുന്നേ എത്ര എപ്പിസോഡ് ഉണ്ടെന്ന് ചോദിച്ച ഒരാൾ, എത്ര എപ്പിസോഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ കഥ നമ്മളിപ്പോൾ നമ്പർ 1-ൽ പോയിക്കൊണ്ടിരിക്കുന്നു. ജിഷ്ണു ഹായ്, ഹായ് ജിഷ്ണു. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്പർ 1 കുടുംബങ്ങളൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടമാണെന്നല്ല അർത്ഥം. അപ്പം നേരത്തെ ആരോ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ബിസിനസ് എലിമെൻറ്റും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഓക്കെ എന്ന ആൾക്കാർക്കും ഹലോ 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 എന്താ പറ്റിയെന്ന് വെച്ചാൽ ഐ ആം സോ സോറി, ഈ നെറ്റിൻ്റെ കണക്ഷൻ അല്പം ഡിലേ ആയി പോയതാണ്, അതുകൊണ്ട് പറ്റിയതാണ്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കാണാവോ? കേൾക്കുന്നുണ്ടോ? സ്മിത, വിഷ്ണു, ശിവൻ കേൾക്കുന്നുണ്ടാവോ? ഞാൻ നാട്ടിലാണ് ഇപ്പോൾ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഞാൻ ഇടയ്ക്ക് ഈ ഫോണിൽ നിന്ന് ഇതിൻ്റെ നെറ്റ്വർക്ക് പോയപ്പോൾ ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ലൈവ് ശ്രമിച്ചതാണ്. അപ്പോൾ അത് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് അറിയാൻ വയ്യ. ഹലോ 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 ഹലോ, കേൾക്കാവോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ലളിതാംബിക, വിജി, വിജി ബെനോ, അബിൻ, അബിൻ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ശോഭ, സ്വാതി, സുജിത്, ജായ് സാർ ഉണ്ട്, ഉണ്ട്, ജിഷ്ണ പോയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് കുറച്ചൊന്ന് കട്ടായി പോയിട്ടോ, സോറി, അതുകൊണ്ടാണ്. ആ പിന്നെ ഷീബ പറയുന്നു, ഗായത്രി പറയുന്നു, ഹായ് പറയുന്നു, ജയലക്ഷ്മി പറയുന്നു. അപ്പോൾ അപ്പം നമ്മൾ ഇനിയും ഇതിൻ്റെ ഒരു പിന്നെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഇത് പോകുന്ന കുറച്ചുകൂടി എപ്പിസോഡ്സ് പോകും. എന്താണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ കുറച്ചുകൂടിയല്ല, കുറച്ച് കൂടുതൽ എപ്പിസോഡ് പോകും. അപ്പം നിങ്ങളത് കാണുക എന്നുള്ളതാണ് നമുക്ക് പറയാത്തത്. രൂപ പറയുന്ന കേട്ടോ, ഇഷ്ടമില്ലാത്തവർ വേറെ എന്തെങ്കിലും കാണട്ടെ, കുറ്റം പറയരുതെന്ന്. കറക്റ്റാണ് രൂപ, അതാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടമില്ലാത്തവർ വേറെ എന്തെങ്കിലും കണ്ടോട്ടെ തന്നെ, എന്തിനാണ് ഈ നമ്മളെപ്പോലുള്ള പാവങ്ങളെ കുറ്റം പറയുന്നത് അല്ലേ? പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ മറ്റേ പ്രൊജക്റ്റിൻ്റെ സസ്നേഹം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് അത് അതും നന്നായി പോകുന്നുണ്ട്, അതുകൊണ്ട് നന്നായി കുറച്ച് കാലം പോകുന്നു തന്നെ വിചാരിക്കാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളത് ഈ നേരത്തെ വിമർശിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള മറുപടിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അത്. പിന്നെ
പിന്നെ അത് പിന്നെ നമുക്ക് ഏത് ഏത് സെനാറിയോയിലും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് മിസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജാണ്, മക്കൾക്ക് കൊടുക്കുന്ന വരും തലമുറയ്ക്കുള്ള മെസ്സേജാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാൽ അതിനുള്ളിലേക്ക് പിന്നെ നമുക്കൊരു മെസ്സേജുകൾ മാത്രം അല്ലെങ്കിൽ നന്മകൾ മാത്രം പറഞ്ഞുകൊണ്ടൊരു ശീലം ചെയ്യാന്ന് വെച്ചാൽ അത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡോക്യുമെന്ററി ആയി പോകുന്നേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത വ്യൂവേഴ്സ് ഉണ്ടാവില്ല, കാഴ്ചക്കാർ ഉണ്ടാവില്ല. അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ്സും കൂടിയാണല്ലോ. ശോഭാ ചന്ദ്രൻ പറയുന്നത്, എനിക്ക് ഇഷ്ടം സുമതിയുടെ സുമിത്രയുടെ, എനിക്ക് കേൾക്കാം സാർ എന്ന് പറയുന്നു. ലളിതാംബിക കേൾക്കാം, കേൾക്കുന്നുണ്ട്. സ്വാതി സുജിത്, രോഹിത് സൂപ്പർ എന്ന് പറയുന്നു. കുടുംബ വിളക്ക് സൂപ്പർ, അബ്ദുൽ മനാഫ് പറയുന്നു. ആ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പൊതുവായ ഒരു ധാരണയിലെത്താം. ഏ നമുക്കൊരു പൊതുധാരണയിലെത്താം, ഇഷ്ടമുള്ള ആൾക്കാർ ടെലിവിഷൻ കണ്ടോട്ടെ, അതിലിഷ്ടമുള്ള ആൾക്കാർ ടെലിവിഷൻ പരമ്പരകൾ കണ്ടോട്ടെ, ഇഷ്ടമില്ലാത്ത ആൾക്കാർ അത് കാണാതെ മൊബൈലിൽ വേറെ എന്തെങ്കിലും കണ്ടോട്ടെ, അല്ലെങ്കിൽ അവർ വായനയുടെ ലോകത്തേക്ക് പോകട്ടെ. എത്ര പുസ്തകങ്ങളാണെന്നറിയാം, നമ്മുടെ പുസ്തകശാലകളൊക്കെ ഇപ്പോൾ പണ്ടത്തേതിലും പിന്നെ എന്താ പറയുക കുറഞ്ഞിരിക്കുന്നു. ലൈബ്രറികൾ അങ്ങോളം ഇങ്ങോളമുള്ള. ജസ്ന പറയുന്നത്, 2017 ഖത്തറിൽ വെച്ച് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിരുന്നു, അതിനുശേഷം വീണ്ടും ലൈവിൽ കാണാൻ സാധിച്ചു. ഹായ് ജസ്ന, താങ്ക് യു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ലൈബ്രറികളൊക്കെ നശിച്ചു പോകുന്നു, വംശനാശം സംഭവിക്കുന്നു എന്ന് പറയാനും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ടെലിവിഷൻ സീരിയൽ പിന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത, ടെലിവിഷൻ പരമ്പരകളൊക്കെ മോശമാണെന്ന് പറയുന്ന ബുദ്ധിയുള്ള ആൾക്കാർ, നിങ്ങൾ തീർച്ചയായിട്ടും വായനയുടെ ലോകത്തേക്ക് തിരിഞ്ഞാൽ ലൈബ്രറികളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ അത് ചെയ്യണം. ലൈബ്രറി ഇപ്പോൾ സെൻട്രൽ ലൈബ്രറി ഉണ്ട്, യൂണിവേഴ്സിറ്റി ലൈബ്രറി, അതിൽ മെമ്പർഷിപ്പ്, എനിക്കതിലൂടെ അവിടെയൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട്. അത്യാവശ്യം ഞാൻ പുസ്തകങ്ങളുടെ അടുത്ത് വായിക്കുന്ന ആളാണ് ഇതിനിടയിൽ. അപ്പം നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ പണി അഭിനയമാണ്, പിന്നെ പ്രൊഡക്ഷനുണ്ട്, ഡോക്ടറുണ്ട്, പഠിക്കുന്നുണ്ട്. ഇതിനിടയിൽ സമയം കിട്ടുമ്പോൾ ടെലിവിഷൻ ഞാൻ കാണുന്നുണ്ട്, സീരിയൽ കാണുന്നുണ്ട്, ഡബ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഓൺ വോയിസിലെ ഡബ് ചെയ്യുന്നത്. ഇതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു പ്രധാനമായിട്ടും ഇപ്പം ഇതിനകത്ത് വന്ന് ടെലിവിഷൻ പരമ്പരകൾ അങ്ങനെ ശരിയല്ല, ബന്ധങ്ങൾ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ടെലിവിഷൻ പരമ്പരകൾ മോശമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, തരാനുള്ളൊരു ഉപദേശം. ഞാൻ പിന്നെ സിന്ധു ഹായ്, പിന്നെ സാജിദ ഹായ് സാജിദ, സ്വാതി എല്ലാവരോടും ഹായ്, ശശി ശശി ഹായ് 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 ശശിയ ഹായ് പറയുന്നു, അൽത്താഫ് അലി ഖാൻ ഹായ് നിങ്ങൾ കണ്ട സന്തോഷം, പിന്നെ വിജിത വിജിത ഹലോ. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളോട് തരാനുള്ളൊരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, സജിത ഹായ് ഹായ് ഒരു ഹലോ പറയാൻ പറഞ്ഞു ഉദ്ദേശിച്ചാൽ, നിങ്ങൾ പിന്നെ പിന്നെ നമ്മുടെ പിന്നെ സെൻട്രൽ ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. ചെറിയ ഇതേ ഉള്ളൂ, അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ വലിയ കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് എടുത്തിട്ട് അവിടെ നല്ല നല്ല പുസ്തകങ്ങളുണ്ട്, മലയാളം പുസ്തകങ്ങൾ തന്നെ, വളരെ മലയാളത്തിലെ ഇപ്പോൾ നമുക്ക് പഴയ എഴുത്തുകാരുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയോ തകഴിയുടെയോ എം ടിയുടെയോ പിന്നെ ഒക്കെ പുസ്തകങ്ങൾ മലയാളത്തിലുള്ളതുണ്ട്, എടുത്ത് വായിക്കാം. അല്ലെങ്കിൽ വേൾഡ് ക്ലാസിക്സ് വായിക്കാം, മാക്ബത്ത് വായിക്കാം, റോമിയോ ജൂലിയറ്റ് വായിക്കാം. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുള്ള സ്പേസ് നമുക്കുണ്ട്. അപ്പം നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പാവങ്ങളായ വീട്ടിൽ ടെലിവിഷൻ കാണുന്നവർ ടെലിവിഷൻ കണ്ടോട്ടെ എന്ന് വിചാരിക്കും. ആ ഒരു സീരിയൽ കാണുമ്പോൾ നമുക്ക് മുറിക്കകത്ത് പോയിട്ട് നമ്മുടെ ലൈബ്രറിയിൽ പോയിരുന്ന് നമുക്ക് വായിക്കാമല്ലോ, ലൈറ്റ് ഉണ്ടല്ലോ, വായിച്ച് നമ്മുടെ ലെവൽ ഹൈപ്പ് ചെയ്യാം. മറ്റവരെ കണ്ടോട്ടെ, അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്, അവർ വയസ്സുകാലത്ത് ടെലിവിഷൻ കണ്ടോട്ടെ എന്ന്, അവർ വെറുതെ ഭൗതിക വ്യായാമം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. ലളിതാംബിക അശോക് പറയുന്നത്, കുടുംബ വിളക്ക് സീരിയൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, കൂട്ടത്തിൽ എനിക്കും ഇഷ്ടമാണ് ഒരുപാട്. താങ്ക് യു, താങ്ക് യു ലളിതാംബിക. സജിത ഹായ് പറയാം, സജിത ഞാൻ ഹായ് പറഞ്ഞു, എത്ര തവണ പറയും സജിത ഹായ് പറയൂ, ഹായ് പറയും, ഞാൻ ഹായ് പറഞ്ഞല്ലോ, ഹായ് പറഞ്ഞു. അപ്പം അതൊക്കെയാണ് എനിക്ക് പിന്നെ ഈ ടെലിവിഷൻ്റെ പരമ്പരകളെ പറ്റി പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്. പിന്നെ കുടുംബവിളക്കിനെ പറ്റി പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് പെരുകുന്നൊരു വീട്ടമ്മയുടെ കഥയാണ് കുടുംബവിളക്ക്. അതൊരു മെസ്സേജ് തരുന്നുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക്, എഴുത്തുകാരൻ അനിൽ ബാസാണ്, ഡയറക്ടർ മഞ്ജു ആണ്, പ്രൊഡ്യൂസർ എന്നൊക്കെ അറിയാലോ, നമ്മുടെ ആക്ട്രസും കൂടിയായ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ അതിൽ നിന്നൊരു ചെറിയ നന്മയുടെ എലിമെൻ്റ് ഉണ്ടെന്നും അത് ജനങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിനോടൊപ്പം തന്നെ വീട്ടമ്മമാർക്കൊരു ഊർജ്ജം പകരുന്നു എന്നൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും, അതനുസരിച്ചിട്ടാണ് നമ്മൾ കഥ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സബ്ജക്റ്റാണെന്നാണ് പൂർണ്ണ ബോധ്യമുള്ളത്. സൗത്ത് ഇന്ത്യയിലൊക്കെ ലാംഗ്വേജ്, സൗത്ത് ഇന്ത്യയിൽ വേറെ ലാംഗ്വേജുകളിൽ സൂപ്പർ ഹിറ്റായ സീരിയലാണിത്, ബംഗാളിലൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ചിത്ര ഷെണായിയാണ്, ആക്ട്രസ്സാണ്, നിങ്ങൾക്കറിയാം, അവർ അഭിനയിക്കുന്ന ആളും കൂടിയാണ്.
അപ്പോൾ അവർ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവർ അത്രയും നല്ല പ്രൊജക്റ്റ് ചൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടീമിൻ്റെ നമ്മുടെ ക്രൂവിൻ്റെ വിശ്വാസം നമ്മൾ തരുന്ന പ്രൊജക്റ്റ് പ്രോഡക്റ്റ് നല്ലതെന്ന് തന്നെയാണ്, അതിൻ്റെ റെസ്പോൺസ് ആണ്, അതിൻ്റെ മറുപടിയാണ് അത് നമ്പർ വണ്ണിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ വണ്ണിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് തീരെ മോശമായിട്ടുള്ള സാധനമല്ല, നല്ല സാധനം തന്നെയാണ്, സോറി നല്ല സീല് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളത് കാണണം എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് കേട്ടോ. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ തന്നെയാ, അവർ വിമർശിച്ചോട്ടെ, നമുക്കതിൽ എല്ലാത്തിനും വിമർശനം ആവശ്യമാണല്ലോ അല്ലേ. സജിത ഉള്ളിയിൽ നമ്പർ ചോദിക്കുന്നു. സജിത ഇതിനകത്ത് നമ്പർ തരാൻ എനിക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ എങ്ങനെ തരാൻ പറ്റുന്നതാണ്, എനിക്ക് ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്പർ പറയാനും പറ്റില്ല. ആ നമ്പർ പറഞ്ഞ ഇത്രയും പേരുടെ ഇടയിൽ നമ്പർ, നമ്മളൊരു ഏഷ്യാനെറ്റ് പോലൊരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ലൈവിൽ വന്നിട്ട് നമ്മൾ പേഴ്സണലായിട്ട് നമ്പർ പറയാമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഔചിത്യക്കുറവുള്ളതാണ്. സോ സോറി, അല്ലെങ്കിൽ ഞാൻ തരായിരുന്നു. ഒരു തിന്മകൾ ഉന്മൂലനം ചെയ്യണം എന്ന് വിഷയം അങ്ങനെ തന്നെയാണല്ലോ, എല്ലാ കഥകളും അങ്ങനെയല്ലേ. ശുഭ പര്യവസായി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതല്ലേ അല്ലേ. അപ്പം നമ്മുടെ എല്ലാ കഥകളും ശുഭ പര്യവസായി ആയിരിക്കും, ഒരു പ്രതീക്ഷ നൽകുന്നതായിരിക്കും. ഈ ആലോചിക്കുക, നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കുക. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ്. ഈ കൊറോണ കാലത്ത് എന്ത് ചെയ്യാനാണ്? സിനിമകൾ കണ്ട സിനിമകൾ തന്നെ വീണ്ടും ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്യുന്നു, എല്ലാ ചാനലും കണ്ട വാർത്തകൾ തന്നെ വീണ്ടും കാണിക്കുന്നു. കൊറോണയുടെ മരണം, കൊറോണയുടെ പ്രശ്നങ്ങൾ, ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇത്തരം കാര്യങ്ങൾ ശോഭാ ചന്ദ്രൻ രോഹിത അഭിനയിക്കുന്ന ഡോക്ടർ സുനിൽ നല്ല അഭിനയമാണ്. ഞാൻ സ്വാതി. അപ്പം ഈ കൊറോണ കാലത്ത് ഏഷ്യാനെറ്റ് പോലൊരു ചാനൽ ഒരു ദിവസം പോലും അവർ കണ്ടുകൊണ്ടിരുന്ന സീരിയൽ മുടക്കാതെ, ഇപ്പം ഞാനുൾപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഒക്കെ അതിനകത്ത് നിരന്തരം പ്രോട്ടോകോൾ പാലിച്ച് അത് ഇങ്ങനെ ഒരു ടെലികാസ്റ്റ് മുടങ്ങുന്നുള്ള, അല്ലെങ്കിൽ ഒരു കൊറോണ ലോക്ക്ഡൌൺ വരുന്നുള്ള പ്രതീക്ഷയിൽ വളരെ മുന്നേ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ട് ആ ടെലികാസ്റ്റ് മുടങ്ങുക. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട്, ഇനിയൊരു ലോക്ക്ഡൌൺ വന്നാൽ പോലും സീരിയൽ മുടങ്ങാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ വളരെ അഡ്വാൻസ് ആയി സീരിയൽ എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളെ കാണാൻ വേണ്ടി, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അത് നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന പാവപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് മുടങ്ങണ്ട എന്നുള്ളത് തന്നെയാണ്. വീണ്ടും കണക്ഷൻ അല്പം ഉണ്ടാവണം, ഐ സോറി. ഗായത്രി സാറിൻ്റെ, എൻ്റെ അസ്തിന്, ഗായത്രി പറയുന്നു രൂപീഷ് എൻ്റെ അസ്തിന് സാറിൻ്റെ അഭിനയം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളെന്തോ പറഞ്ഞു വന്നല്ലോ. അപ്പം അത്രയും അധ്വാനിച്ചിട്ടാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു ടീം നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തില്ലേലും വേണ്ടില്ല, അതിനെ അതിനെ കുറ്റം പറയരുതെന്ന് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു ഇതൊരു ശ്രമമാണ്, ഒരു കൂട്ടായ ശ്രമമാണ്. ഇതൊരു ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ലൈഫാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ ജീവിത ഉപാധിയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു പിന്നെ എൻ്റർടൈൻമെൻറ്റ്, അതായത് കണ്ട് കുറേ പേരെങ്കിലും, കുറേ അധികം പേരെങ്കിലും അല്ല, കുറേ അധികം പേര് ഇത് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അഹോരാത്രം ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊറോണ പശ്ചാത്തലത്തിൽ, കൊറോണ കാലഘട്ടത്തിൽ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ടെലികാസ്റ്റ് മുടങ്ങാതിരിക്കാനുള്ള ഫാത്തിമ മുഹമ്മദ്, ക്യാൻ യു ഇൻട്രൊഡ്യൂസ്, ഐ ജോയിൻ ലേറ്റ്. ഹായ് ഫാത്തിമ, താങ്ക് യു. ഫാത്തിമ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അല്ലേ, സാറില്ല. ഫാത്തിമ ഉണ്ട്, ശ്രീജ സാബു ഉണ്ട്, ഫാത്തിമ മുഹമ്മദ് ഉണ്ട്, അപ്പു ഉണ്ട്, എല്ലാവർക്കും ഹായ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 9 മണിയിലേക്ക്, നമ്മൾ 1 hour നമ്മുടെ ചാറ്റിംഗ് സെഷൻ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ലൈറ്റായിട്ട് 2 തവണ കട്ടായിപ്പോയി, അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, അത് വൈഫൈയും കട്ടായി, എന്നിട്ട് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് അത് ഗ്രിപ്പ് ചെയ്യുന്നതിന് മുന്നേ വൈഫൈ തിരിച്ചു വന്നു, അങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ടായത്. ഫാത്തിമ വാട്സ് ദ പ്രൊജക്ട്സ് നെയിം, നമ്മൾ കുടുംബോളക്കിനെ പറ്റിയിട്ടാണ് ഫാത്തിമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗായത്രി രൂപേഷ് എന്നാൽ നേരിൽ കാണാൻ കഴിയുക. ദൈവം, നമ്മൾ ലോകം വളരെ ചെറുതല്ലേ, തീർച്ചയായും കാണാൻ പറ്റും കേട്ടോ. നിതിൻ പറയുന്നു സുധിയെ മറക്കാൻ പറ്റില്ല. ഹായ് നിതിൻ. അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോസ് കാണാറുണ്ട്, എല്ലാം നല്ല രസമാണെന്ന് കീർത്തി പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും തളർന്നു പോയിരുന്നു രൂപ ടീയെ പറയുന്നു. കുടുംബവിളക്ക് സീരിയൽ ആക്ടിങ് സൂപ്പർ. രൂപ, ഞാൻ 21 വർഷമായി ഈ ഇൻഡസ്ട്രിക്കാർ നിൽക്കുന്നു. നമ്മൾ തളർന്നു പോകണമെങ്കിൽ എന്നെ തളർന്നു പോകണ്ടായിരുന്നു അല്ലേ. നമ്മളിപ്പോഴും തളരുന്നില്ലല്ലോ, നമ്മൾ ആദ്യം കണ്ട ചിരി ഇപ്പോഴും നമ്മുടെ മുഖത്തില്ലേ. അപ്പോൾ ഒരിക്കലും തളർച്ചയൊന്നുമില്ല, നമ്മളിത് സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കണു, നല്ലതെടുക്കണു, നല്ലതല്ലാത്ത ഈ ചെടിക്കൂടി നിങ്ങൾ പുറത്ത് കളയുന്നു, അതാണ് നമ്മുടെ ഒരു സാധനം. അപ്പോൾ അത് വ്യത്യാസം നമുക്ക് വരില്ല, അതുകൊണ്ടത്
സാറില്ല, പറയുന്നവർ പറയട്ടെ, നമ്മളതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുന്നില്ല. ശോഭ പറയുന്നു ഓൾ ദ ബെസ്റ്റ് കുടുംബവളക്കിന് ടീമിനും. ഫാത്തിമ പറയുന്നു ഷൂട്ടിംഗ് ദുബായ്, ലെറ്റ് മീ നോ പ്ലീസ് എനി ഷൂട്ടിംഗ് ഇൻ ദുബായ്. ആ ഫാത്തിമ, ഷൂട്ടിംഗ് നമ്മളെ ടെലിവിഷൻ സംബന്ധിച്ച് ടെലിവിഷൻ പരമ്പരകൾക്കുള്ള ചില പരിമിതികളുണ്ടല്ലോ അതിൻ്റെ ബഡ്ജറ്റിങ്ങിലൊക്കെ. അതുകൊണ്ട് നമ്മൾ ടി വി സീരിയൽ ഷൂട്ട് ചെയ്യാനായിട്ട് ദുബായിലേക്ക് വരാനുള്ള സാധ്യത അബ്സല്യൂട്ട്ലി കുറവാട്ടോ. അല്ല, അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ വരാൻ അവസരം വരികയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശോഭ എന്നോട് മിണ്ടില്ല ഞാൻ. ഹാ ശോഭ, അപ്പോൾ ഫാത്തിമ പറഞ്ഞു വേർ ആർ ഇൻ ദുബായ്. ഞാൻ ദുബായിൽ നിന്നല്ല പറഞ്ഞു, ഞാൻ ഖത്തറിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഒരു രത്നച്ചുരുക്കം. നമ്മൾ ഇത്രയും പറഞ്ഞു വന്നു, ഒരു മണിക്കൂറായി നമ്മൾ ലൈവിൽ വന്നിട്ട്. ഇപ്പം ടൈം നമുക്കായി, നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. എൻ്റെ എല്ലാ ഈ ലൈവിലേക്ക് വന്നവരും വരാത്തവരുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും, നിതിൻ ഡാം ചോദിക്കുന്ന രാഘവൻ സാറിനോട്, രാഘവൻ ചേട്ടനൊക്കെ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തൊരു മനുഷ്യനാണ്, അത്രയും വലിയ ലെജൻസിനോടെ അഭിനയിക്കാൻ പറ്റിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ ശരിക്കും സീരിയലിൽ വന്നിട്ട് കവീർ പൊന്നമ്മ ചേച്ചി, സുകുമാര ചേച്ചി, പിന്നെ കെ പി സിലിഡൽ ചേച്ചി, ഉമ്മർ, കെ പി ഉമ്മർ സാറ്, ഈ പറയുന്ന പോലെ ജനാർദ്ദനൻ ചേട്ടൻ, അങ്ങനെ സിനിമയിലുള്ള എല്ലാവരുടെ കൂടെയും സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. രാഘവൻ ചേട്ടൻ, അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ കുറച്ച് നേരത്തെ വന്നുകൊണ്ടായിരിക്കും മധുസാറ്, പിന്നെ സത്താർക്ക്, അങ്ങനെ മലയാള സിനിമയിലുള്ള ഒരു ഒരു പറ്റം നല്ല കല, ദേവൻ ചേട്ടൻ, പിന്നെ ഋഷഭൊക്കെ, അങ്ങനെ ഒരുപാട് ഒരുപാട് പേര്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അപ്പോൾ ഇങ്ങനെ ബാലേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ മുന്നേ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം അധികം പേര് സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വരുന്നില്ലെങ്കിലും ഞാനൊക്കെ അഭിനയിക്കാൻ തുടങ്ങുന്ന കാലത്ത് ഒരുപാട് പേര് സിനിമയിൽ നിന്ന് വരും. നെടുമുടി വേണുചേട്ടൻ, സോറി പറയാനുണ്ട്, വേണുചേട്ടനോട് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സീരിയൽ ഉണ്ടായിരുന്നു പുഷ്പക, അതിനകത്ത് നെടുമുടി വേണുചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ വേണുചേട്ടനുണ്ട്, അങ്ങനെ സിനിമയിലുള്ള ഒരു പറ്റം കലാകാരന്മാരുടെ കൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള ലെജൻസിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരാൾ ചോദിച്ചിരുന്നു അതിനെപ്പറ്റി, അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മൾ സമയം, പിന്നെ ഏഷ്യാനെറ്റ് ഫസ്റ്റ് വന്ന പോലെ കാണുന്നതാണ് രൂപ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ടൈം നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന ടൈമായി. എൻ്റെ രത്ന ചുരുക്കം അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ജീവിതം വളരെ നൈമിഷികമാണ്, വളരെ ചെറുതാണ് ലൈഫ്. ഒരു നിമിഷം മതി നമുക്ക്. നമ്മുടെ കൂടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ എത്രയോ പേരാണ് കൊറോണ വന്നിട്ട് നമ്മളിൽ, നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലാതെ പിന്നെ മരണപ്പെട്ടു പോയത്. അപ്പം നമുക്ക് ലൈഫിൻ്റെ, പിന്നെ ലൈഫ് അത്രയും ചെറുതാണ്. അപ്പം നമുക്ക് ഈർഷ്യ, ദേഷ്യം, വാശി, എന്താ പറയുക, വെറുപ്പ്, മത്സരം, മറ്റുള്ളവരെ ഉപദ്രവം, ഇതൊന്നുമില്ലാതെ പരസ്പരം നമുക്ക് സ്നേഹിച്ച് മുന്നോട്ട് പോകാം. അത്ര ചെറുതാണല്ലോ, അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ. എൻ്റെ പേര് ഷാജു എന്നല്ലേ. ഷാജു എന്ന് വിളിക്കുമ്പോൾ ഒരാൾ വിളിക്കുന്നു, ഷാജു സുഖാണോ എന്ന് പറയുന്നു. ഞാൻ അവനെ സുഖമായിരിക്കുന്നു, വളരെ നന്നായി. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നു സുഖമാണോ, അപ്പം ഞാൻ പറയാം സുഖമായിരിക്കുന്നു, നന്നായിരിക്കുന്നു. നാളെ ചിലപ്പോൾ ഞാൻ ഇല്ലാണ്ട് പോവാം, എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാമല്ലോ. അത്ര ചെറുതാണ് ലൈഫ്. ഇന്നിരിക്കുന്ന ആളെ നാളെ കാണില്ല എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെ ആ ചെറിയ ലൈഫിൽ നമ്മൾ നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കുക, നാട്ടുകാരെ സ്നേഹിക്കുക, കൂട്ടുകാരെ സ്നേഹിക്കുക, പരസ്പരം സഹായിക്കാൻ ശ്രമിക്കുക, എല്ലാവരെയും കുറ്റം പറയുന്ന ഒഴിവാക്കുക. നമ്മളെല്ലാം കുറ്റം തെളിഞ്ഞ ആൾക്കാരല്ലല്ലോ. അപ്പോൾ നമ്മൾ കുറ്റം പറയുന്ന ഒഴിവാക്കുക, നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ചേ. നല്ല നല്ല രസമാണ്. അതായത് ബൈബിളിൽ പറയുന്ന പോലെ തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മൾ നമ്മളെ അയൽക്കാരനെ സ്നേഹിച്ചാൽ അതിൻ്റെ അർത്ഥം അയൽക്കാരെ ചുറ്റുമുള്ള ആൾക്കാരെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ സ്നേഹിക്കാം, എല്ലാവരും സ്നേഹിക്കാം. എന്ത് രസമായിരിക്കും അറിയോ, എല്ലാവരോടും ചിരിച്ചു കാണിക്കാം. നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ നിൽക്കുന്നതും വ്യത്യാസമല്ലേ. നിങ്ങളിപ്പോൾ എന്നോട് ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ, എന്നിട്ട് പറയൂ എന്ന് പറയാൻ പറയുന്ന പോലെ അല്ലല്ലോ, പറഞ്ഞോളൂ എന്താ പറയൂ എന്ന് പറയാം. അപ്പോൾ ആ ചിരിക്കൊരു പ്രാധാന്യമുണ്ടല്ലോ. അപ്പോൾ ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പറയുകയും ചെയ്യാമല്ലോ, സ്മൈൽ വിച്ച് ഇൻക്രീസ് യുവർ വാല്യൂ, ഫേസ് വാല്യൂ എന്നാണ് പറയാം. നമ്മൾ ചിരിച്ചാൽ നമ്മുടെ ഫേസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, ഇഷ്ടമുള്ളത് വായിക്കുക, ഇഷ്ടമുള്ളത് കാണുക, ഇഷ്ടമുള്ളത് കാണാൻ മറ്റുള്ളവരെയും നമ്മൾ സമ്മതിക്കുക. അതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഓണം കഴിഞ്ഞു പോയെങ്കിൽ എൻ്റെ ഓണാശംസകൾ. ചിങ്ങമാസമാണ്, നമുക്കിനി വരുന്ന വർഷം നന്നായി ഇരിക്കട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ആസ് എ ഡോക്ടർ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കൊറോണ വീണ്ടും ഒരു ഒരു മൂന്നാമത്തെ ഒരു സ്റ്റേജ് നമുക്ക് വരാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് പിന്നെ തേർഡ് വേവ്, മൂന്നാം തരംഗം വരാനിരിക്കുകയാണ്, ഒക്ടോബറിലൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാക്സിനേഷൻ എടുക്കുക, നമ്മൾ ഫുൾ ടൈം മാസ്ക് ധരിക്കുക, നമ്മൾ ആൾക്കാരിൽ നിന്ന് ഒരു അകലം പാലിക്കുക, നമ്മൾ നമ്മളെ സംരക്ഷിക്കുക, നമ്മൾ കൈയും ഒക്കെ നമ്മളെപ്പോഴും സാനിറ്റൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വൃത്തിയും നമ്മുടെ പേഴ്സണൽ ഹൈജീനും നന്നായിട്ട് കൂടും.
നമുക്ക് ഈ കൊറോണ വന്നതിൽ പിന്നെയുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതായി. കണ്ടാമിനേറ്റഡ് ഡിസീസ് ഉണ്ടല്ലോ, ജലദോഷം, പനി, അത് ഇതൊക്കെ ഒരുപാട് പേർക്ക് ഇല്ലാണ്ടായല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഇടുന്നതുകൊണ്ടാണ്, പൊള്യൂഷൻ അത്രയും ഏൽക്കുന്നില്ല, എന്തുകൊണ്ടാണ് നമ്മൾ നന്നായി കൈ കഴുകുന്നതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇൻഫെക്ഷൻ വരുന്നില്ല. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, ഓരോ ഈ കൊറോണ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളതൊക്കെ ചെയ്യാം. കൊറോണ എന്ന് പറയുന്ന ഡിസീസിനല്ല, അത്തരത്തിലുള്ള എല്ലാ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെയും മാറ്റി നിർത്തുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഒപ്പം നമ്മൾ ജീവിതത്തിൽ എന്തിനേയും ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും ചിരിക്കുക, എല്ലാവരെയും നന്നായി പറയുക. നമ്മളോട് ഉപദ്രവം ചെയ്ത ആളെ പറ്റി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്ന് മറ്റേ ആൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ ആ മോശം എന്ന് പറയുന്നതിന് അപ്പം നമ്മളൊരു നെഗറ്റീവ് പറയുന്നു, ഒരു നെഗറ്റീവ് എനർജി നമ്മൾ പ്രൊപ്പർ ചെയ്യുന്നു. വേണ്ടേ ഓ അയാൾ കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും അയ്യോ ആ മനുഷ്യനോട് ആരെപ്പറ്റി ചോദിച്ചാലും നല്ലതാ പറയുക, അയാൾ നല്ല മനുഷ്യനാണെന്ന് പറയും, അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് നമുക്ക് വരുത്താം കേട്ടോ. അപ്പോൾ ഇവിടെ കൊറോണ എങ്ങനെയാണ്? എല്ലാം നന്നായിരിക്കുന്നു, എല്ലാം നന്നായിരിക്കുന്നു. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും, ലൈവിലേക്ക് വന്ന എൻ്റെ ഫ്രണ്ട്സിനും എന്നോട് സംസാരിക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ ഒരു വലിയ നമസ്കാരമുണ്ട്. ഇനിയുള്ള ജീവിതം സന്തോഷകരമാവട്ടെ, ഒരു ശുഭമാവട്ടെ, എല്ലാം നല്ല അസ്സലാവട്ടെ കേട്ടോ. ടെലിവിഷൻ പരമ്പരയുടെ ഏഷ്യാനെറ്റിലെ പ്രൊജക്ടുകൾ പ്രത്യേകിച്ചും കാണുക, കുടുംബവിളക്ക് കാണുക, സസ്നേഹം കാണുക, തീർച്ചയായും കണ്ടിട്ട് ഞങ്ങളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച്, താങ്ക്സ് അലോട്ട്. ഒരു നല്ല വർഷം, മലയാള വർഷം, നല്ല വർഷം ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് കേട്ടെ, നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഞാൻ ഫിനിഷ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.